الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن الله لا يحب الكافرين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. هو الحبيب الذي ترجى شفاعته لكل هول من أهوال مقتحمي. مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم، دعا إلى الله فالمستمسي كونا به مستمسي كونا بحبل غير منفصم. مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം മഹത്വങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ബുറുദ്ദാഹ് എന്ന പദ്യമാണ് നാം സംസാരിച്ച് വരുന്നത്. ഇന്നലെ സംസാരിച്ച നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി എന്ന ആ ഒരൊറ്റ പദ്യം തന്നെ എത്രയോ മാസങ്ങൾ സംസാരിക്കാനുള്ളതാണ്. പക്ഷെ എങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ഒരു കൊല്ലം കൊണ്ടും 10 കൊല്ലം കൊണ്ടും
ബുറുത പയറ്റു സംസാരിച്ച് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും വിശദമായി അതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാ വിഷയത്തിലും ഏറ്റവും നല്ല ആശയം എല്ലാ വിഭാഗത്തിനും എല്ലാ കാര്യത്തിലും പഠിപ്പിച്ച നേതാവാണ്. അവിടുന്ന് നിയമം പഠിപ്പിക്കാത്ത ഒരു വിഷയവും ഇല്ല. ആശയങ്ങളും ആദാബുകളും മര്യാദകളും പഠിപ്പിക്കാത്ത ഒരു രംഗവും ഇല്ല. അങ്ങനെയൊരു നേതാവിനെ ലോകം ഇതേവരെ ദർശിച്ചിട്ടുമില്ല. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേക്കാലിന്റെ ചെരുപ്പ് ആദ്യം ധരിക്കണം. അതിനെ സംബന്ധിച്ച് സാധാരണ ഏതെങ്കിലും നേതാക്കന്മാർ പറയൂ, വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലത്തേ ഭാഗം ധരിക്കണം, ഊരി വെക്കുമ്പോൾ ഇടത്തേത് ആദ്യമായിരിക്കണം, വീട്ടിൽ കയറുമ്പോൾ വലത്തേക്കാൽ മുതിച്ചു വെക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാൽ മുതിച്ചു വെക്കണം. അത് ഹജ്ജിന് പോവാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് ഇടത്തേക്കാലാണ് മുതിച്ചു വെക്കേണ്ടത്. അതേപോലെ സുഹൃത്തുക്കളെ എല്ലാ വിഷയത്തിലും പള്ളി കയറുകയാണോ വലത്തേക്കാൽ മുതിച്ചു വെക്കണം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലണം. അതിന്റെ പുറമേ അള്ളാഹുവിനോട് അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരാൻ അള്ളാഹു മഫ്തഹലി അബുആബ റഹ്മത്തിക്ക് എന്ന് ആവശ്യപ്പെടണം. ഇങ്ങനെ തുടങ്ങിയിട്ട് എവിടെ പോവുകയാണെങ്കിലും വരികയാണെങ്കിലും തുടങ്ങുകയാണെങ്കിലും അവസാനിക്കുകയാണെങ്കിലും മുത്തഹല്ലിമീങ്ങൾ ദിർസിൽ പങ്കെടുക്കുന്ന മുത്തഹല്ലിമീങ്ങളാണ്. ദിർസ് തീരാൻ നോക്കുമ്പോൾ ഒരു ദിക്റ് ചൊല്ലണം. എല്ലാ ദിർസിലും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈ എന്ന് നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ചൊല്ലൽ പ്രത്യേകം പുണ്യമാണ്. അത് പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മളെ. അങ്ങനെ എല്ലാ വിഷയത്തിലും തുടക്കവും അവസാനവും മദ്യവും അതുപോലെ തന്നെ ജീവിതം ജീവിതത്തിന്റെ കുട്ടിക്കാലത്ത് എന്തൊക്കെ വേണം. ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആദ്യം തന്നെ ആ കുട്ടിയുടെ ചവിട്ടിൽ അള്ളാഹുവിന്റെ പേര് കളിപ്പിക്കണം, അള്ളാഹു അക്ബർ ബാങ്ക് കളിപ്പിക്കണം, ഇടത്തെ ചവിട്ടിൽ ഇഖാമത്ത് കളിപ്പിക്കണം. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ആ കുട്ടി കേൾക്കുന്നതൊക്കെ നല്ലതായിരിക്കണം. അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ ഗർഭത്തിൽ തന്നെ അവരെ വയറ്റിൽ കുട്ടി ഇങ്ങനെ വളരുകയാണ്. അതുകൊണ്ട് ഗർഭത്തിൽ ധാരാളം ദിക്റുകൾ ചൊല്ലണം, അള്ളാഹുവിന്റെ സ്മരണകൾ ധാരാളമായി കൊണ്ടുവരണം. ദിക്റുകൾ അള്ളാഹുവിനെ ഓർമ്മിച്ച് ദിക്റ് കൊണ്ടുവരണം. ആ ദിക്റിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദുആഉൽ ഖർബ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രയാസവും നീങ്ങാൻ വേണ്ടി ചൊല്ലിയ ദിക്റായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രയാസമില്ലാതെ പ്രസവിക്കാൻ അത് വലിയ കാരണമാകുന്നതാണ്. അത് ഫതുഹുൽ മുഈനിൽ മഹാനായ സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ രംഗത്തും എല്ലാ സ്ഥലത്തും നിയമങ്ങളും വ്യവസ്ഥകളും അറിവുകളും നമ്മെ പഠിപ്പിച്ചു. ആരോടെല്ലാം എങ്ങനെ പെരുമാറണം, മറ്റു മതക്കാരോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം. ഇവിടെയൊന്നും വർഗീയതയില്ല. എല്ലാ ആളുകളും പ്രായമുള്ളവരാണോ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ആദരിക്കണം. ഇതുപോലെ തന്നെ അയൽവാസിയാണോ ആ അയൽവാസിക്ക് ഗുണം ചെയ്യണം. അതുപോലെ കുടുംബം, കുടുംബത്തിൽപ്പെട്ടവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും കുടുംബത്തിൽപ്പെട്ടവർക്ക് അവർക്ക് അവരുടേതായ ആദരവും അവരുടേതായ അംഗീകാരവും. അതുകൊണ്ടാണ് ഒരു അമുസ്ലിം സഹോദരിയാണ് പെങ്ങള്, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, പെങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, എന്നാൽ അദ്ദേഹം ഒതു എടുത്തിട്ട് കയറിപ്പോകുമ്പോൾ പെങ്ങളെ തൊട്ടാ ഒതു മുറിയില്ല, അവിടെ അമുസ്ലിമായെങ്കിലും ഒതു മുറിയില്ല. കാരണം പെങ്ങൾ എന്നുള്ള പരിഗണന അപ്പോഴും ഉണ്ട്, അമ്മ എന്നുള്ള പരിഗണന അപ്പോഴും ഉണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വർഗീയത തൊട്ടുതിണ്ടാത്ത ഒരു മതമാണ്. അതേപോലെ തന്നെ സമൂഹത്തെ സമുദായത്തെ രാഷ്ട്രത്തെ സേവിക്കുക എന്നതിൽ കവിഞ്ഞ് ആർക്കും ശല്യം ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ ആകാൻ പാടില്ല, ഒരക്രമിയാകാൻ പാടില്ല. അങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും ഇസ്ലാമിന്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും സ്വഭാവങ്ങളും ഏറ്റവും ഉന്നതമാണ്. അത് മുഴുവനും അല്ലാഹു തആല സ്ഥാപിച്ചതാണ് ഇസ്ലാം. ഇന്നദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു തആല സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. ആ സ്ഥാപിച്ച മതത്തെ ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആമിറും നഹിയും നിർദ്ദേശിക്കുന്ന വ്യക്തിയും വിരോധിക്കുന്ന വ്യക്തിയുമാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിയോ നൽ ആമിറുൻ നഹി ഫാലാ അഹദു അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നമീ.
അതുകൊണ്ട് തന്നെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം ജീവിച്ചപ്പോൾ അവിടുത്തെ ജീവിതം മാതൃകാപൂർണമായിരുന്നു. അത് മാതൃകാ ജീവിതമായിരുന്നു. ആ 40 കൊല്ലത്തെ ജീവിതത്തിലിടക്ക് ഒരു ചെറിയ ന്യൂനത പോലും ഒരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലഖദ് ലബിസ്തു ഫീകും ഉംറ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ നിങ്ങളിൽ ഒരു 40 കൊല്ലത്തോളം മുമ്പ് ജീവിച്ചിട്ടില്ലേ? ആ ജീവിച്ച കാലം എന്നിൽ വല്ല ന്യൂനതയും നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ എന്തെങ്കിലും വേണ്ടാവൃത്തി ചെയ്തിരുന്നോ? എന്റെ ജീവിതത്തിന് വല്ല ന്യൂനതയും കണ്ടിരുന്നോ? ആ 40 കൊല്ലത്തിനിടയിൽ ഒരു ദിവസം പോലും ഞാനതാ ഒരു പുസ്തകവും വായിച്ചിട്ടില്ല, എഴുത്തും വായനയും പഠിച്ചിട്ടില്ല. എന്നിട്ടാണല്ലോ പരിശുദ്ധ ഖുർആനാകുന്ന സർവ സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന ഖുർആനുമായി വന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ആശയങ്ങൾ പഠിപ്പിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്യുന്നത്. അഫലാ തഅ്ഖിലൂൻ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ചിന്തയില്ലേ? ഇതൊന്നും എന്റെ വകയിലല്ല എന്നത് നിങ്ങൾക്ക് ബോധ്യമല്ലേ? വന്നജിമീദ ഹവ മഹവല്ല സാഹിബുക്കും വമാ ഹവ വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഖുർആൻ പറയുന്നു. വന്നജിമീദ ഹവ, ആ നജിബ് കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിലൊരു വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് നക്ഷത്രമെന്ന് പറഞ്ഞത്, ഇതാ ഹവ എന്ന് പറഞ്ഞതോ? ആ നബി തങ്ങൾ ആകാശലോകം മുഴുക്കെ പോയി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, ആ ഇറങ്ങി വരവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കളുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്. വേറെയും അതിന് തഫ്സീറുണ്ട്. ഇരിക്കട്ടെ, പറയുന്നു. മാവല്ല സാഹിബുക്കും വമാ ഖവാ, നിങ്ങളുടെ സാഹിബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു പിഴവും പിഴച്ചിട്ടില്ല, ഒരു വിഷയത്തിലും പിഴച്ചിട്ടില്ല, ഒരു പിഴവ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. മാവല്ല സാഹിബുക്കും വമാ ഖവാബ് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശം മുഖേനയല്ലാതെ ആ നബി തങ്ങളൊന്നും നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല, ഒന്നും വിരോധിച്ചിട്ടില്ല, നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളും വിരോധങ്ങളും എല്ലാം റബ്ബിൽ നിന്ന് വന്നതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നബിയോ നൽ ആമീറുൻ നഹി ഫല അഹദു അബറ ഫി ഖൗലി ലാ മിൻഹു ലനമീ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, സ്വന്തം മക്കളെ ഭാര്യമാരോട് എന്റെ ഉമ്മമാരെ പ്രാകൃതമായ നിനക്ക് പെരുമാറരുത്, അക്രമിക്കരുത്, ചീത്ത പറയരുത്, അവർക്ക് വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെപ്പോലെ കണ്ട് ഉപദേശിച്ച് നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരിക്കലും തന്നെ സ്വന്തം മക്കളോട് ആ പെൺകുട്ടികളെ അങ്ങ് വിട്ടുകളയാൻ വേണ്ടിയുള്ള ഉപദേശം ഉമ്മമാരുടെ ഭാഗത്തു നിന്നുണ്ടാവരുതെന്നും പരമാവധി സഹിക്കണം, പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം, പരമാവധി ആ ചെറിയ പെൺകുട്ടികളെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കണം എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ. അതിനോടനുബന്ധം ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, സ്വന്തം ഉമ്മയെക്കാൾ ഭർത്താവിന്റെ ഉമ്മയെ ബഹുമാനിക്കണം, ഭർത്താവിന്റെ
ഉമ്മയെ സ്നേഹിക്കണം. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി നമുക്ക് മരിക്കാൻ കഴിയണം. അതിന് ഭർത്താവിന് ഭർത്താവിന്റെ ഉമ്മന്റെ പൊരുത്തം കിട്ടണ്ടേ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദാബുകൾ പഠിപ്പിക്കുമ്പോൾ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമതായി കിതാബുൽ അദബ് എന്ന് പറഞ്ഞ് അദബുകൾ മര്യാദകൾ പറയാനുള്ള ഭാഗം കൊണ്ടുവന്നപ്പോൾ ഒന്നാമതായി കൊണ്ടുവന്നത് കുടുംബ ബന്ധം ചേർക്കാനാണ്, നന്മകൾ ചെയ്യാനാണ്. അതിനുപദേശിക്കുന്ന അദായത്തും ഹദീസുമാണ്. അതിലൊന്നാമതായി പറഞ്ഞു വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, മനുഷ്യനോട് നമ്മുടെ വസിയത്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന ഒരധ്യായം കൊണ്ടുവന്നതിന് ശേഷം രണ്ടാമതായി മാതാവിനെയും പിതാവിനെയും ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം, അതേ ഇന്നലെ ഞാൻ അതിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, മഹാനായ ഇമാം ബുഖാരി കൊണ്ടുവരുന്ന അധ്യായം ബാബു മൻ ഹഖ്ഖുൻ നാസി ബിഹുസ്നി സ്വഹ്ബാ, ഏറ്റവും നല്ല സഹവാസം, ഏറ്റവും നല്ല പെരുമാറ്റം, ഏറ്റവും നല്ല സ്വഭാവം ആർക്കാണ് നാം വകവെച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന അധ്യായം. അതിനേറ്റവും അർഹതപ്പെട്ട ആളാണ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വരുന്നു. ഒരാള് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഹഖു ബിഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? ഏറ്റവും നല്ല സഹവാസം കെട്ടേണ്ടത് ആരോടാണ്? ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് ആർക്കാണ്? ആ സമയത്ത് അവിടുത്തെ മറുപടി, ഉമ്മുക്കാ, നിന്റെ മാതാവാണ് ഏറ്റവും നന്നായി നീ പെരുമാറേണ്ടത്, നിന്റെ ഉമ്മയോടാണ്. അപ്പൊ പിന്നെയും ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരോടാ നബിയെ? അവിടുന്ന് പറയുന്നു, ഉമ്മുക്കാ, നിന്റെ ഉമ്മ തന്നെ. പിന്നെയും ചോദിക്കുന്ന സുമ്മമൻ, പിന്നെ ആരോടാ നബിയെ? അപ്പോഴും പറയുന്നു, ഉമ്മുക്കാ, നിന്റെ ഉമ്മ തന്നെ. ഉമ്മയോട് ഏറ്റവും നല്ല പെരുമാറ്റം വേണം ചെറുപ്പക്കാരെ. വിവാഹം കഴിച്ച് ഭാര്യയുടെ കൂടെ ജീവിതം നയിക്കുന്നതോടുകൂടി ഉമ്മയെ അവഗണിക്കുന്ന മക്കളാകരുത്. ഉമ്മയെ പരിഗണിക്കുന്ന മക്കളായി തന്നെ ജീവിച്ച് മരിക്കണം. ഉമ്മയുടെ പൊരുത്തം വാങ്ങണം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചവടയാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നാലാമത് പിന്നെയും സുമ്മമൻ, പിന്നെ ആരോടാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നു, സുമ്മ അബൂക്ക്, പിന്നെ നിന്റെ പിതാവിനോട് നല്ല നിലക്ക് പെരുമാറണം. പിതാവുമായുള്ള സഹവാസം നന്നാക്കണം. ഉമ്മയെ മൂന്ന് തവണ പറഞ്ഞതിന് ശേഷമാണ് ബാപ്പയെ പറഞ്ഞത് കേട്ടോ. സഹീഹുൽ ബുഖാരിയിലെ 5971 നമ്പർ ഹദീസാണത്. ബാപ്പ ഉമ്മ, അതിൽ ഉമ്മ, ഉമ്മക്ക് വലിയ പരിഗണന. പലരും തെറ്റിദ്ധരിച്ചവരുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ അവഗണിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അവർ അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കാത്തവരാണ്, അറിയാത്തവരാണ്, ചിന്തിക്കാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. അവിടുന്ന് ഈ ദാശയും പറഞ്ഞിട്ടുണ്ട്, അവിടെ എല്ലാം പരിഗണിക്കേണ്ടതുപോലെ എല്ലാവരെയും പരിഗണിച്ചിട്ടുണ്ട്. സ്ത്രീക്കാണ് മൂന്ന് പ്രാവശ്യം പരിഗണന. പിന്നെ ആ ബാപ്പാനെ പറഞ്ഞു, ഉമ്മാനെയോ, ഉമ്മ തന്നെ സ്ത്രീയാന്ന് എല്ലാവരും പറഞ്ഞൂടെ? സഹോദരന്മാരെ, ഉമ്മക്കാണ് വലിയ സ്ഥാനം നൽകിയിട്ടുള്ളത്. സ്ത്രീക്ക് യാതൊരു അവഗണനയും ഇസ്ലാമിലില്ല. സ്ത്രീക്ക് വലിയ പരിഗണനയാണ്. എന്ന് മാത്രമല്ല, സ്ത്രീക്ക് വലിയ പരിഗണന എന്ന് പറഞ്ഞാൽ ഞാൻ ബുറുദബൈത്ത് ഇതിന്റെ മുമ്പുള്ള വരികൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു പ്രയാസവും ഇസ്ലാം ദീന് കൊടുത്തിട്ടില്ല. നല്ല സുഖസുന്ദരമായി രാജകീയമായി ജീവിക്കാനുള്ള സൗകര്യം ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഭർത്താവ് ഒന്നുകിൽ തെങ്ങ് കയറണം, അല്ലെങ്കിൽ കവുങ്ങ് കയറണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തമ കയറണം, അല്ലെങ്കിൽ ഡ്രൈവറാകണം, അല്ലെ വേറെ കെളിയനാകണം, അല്ലെ കണ്ടക്ടറാകണം, അല്ലെങ്കിൽ കടലിൽ പോകണം, അല്ലെ തടി പിടിക്കണം, അല്ലെങ്കിൽ മരം മുറിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിറക് വെട്ടാൻ പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിലെടുക്കണം. എന്നിട്ടോ തൊഴിലെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജലം കൊടുക്കണം, മക്കൾക്ക് ജലം കൊടുക്കണം, സംഗതി അവൾക്ക് വീട് കൊടുക്കണം, അവൾക്ക് കിടപ്പറ കൊടുക്കണം, അവൾക്ക് ബെഡ് കൊടുക്കണം, അവൾക്ക് കിടക്കാനുള്ള കട്ടിൽ കൊടുക്കണം, അവൾക്കുള്ള സർവ്വ ഭക്ഷണങ്ങളും വെള്ളവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ചെലവും ഭാര്യക്ക് കൊടുത്തിട്ടില്ല.
എല്ലാ ബാധ്യതകളും എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാ ഭാരങ്ങളും പുരുഷന്മാർക്ക് വെച്ചു. സ്ത്രീകൾക്ക് എന്തൊരു സുഖ! ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ മനുഷ്യൻ അഞ്ചു നേരം പള്ളിയിൽ പോകണം. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അഞ്ചു നേരം പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. കഴിയുമെങ്കിൽ പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കണം. വെള്ളിയാഴ്ച ഉച്ചക്ക് നാട്ടുച്ച വെയിലത്ത് പള്ളിയിലേക്ക് പോകണം. ഭാര്യയോ അവളെവിടെയും പോണ്ട, സ്ത്രീ എവിടെയും പോണ്ട. ഉപയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, എന്തൊരു സുഖമാണ്! ഒരേ നിസ്കരിച്ചാൽ അതാ പള്ളിയിൽ നിസ്കരിക്കുന്നതിനാളക്ക് എത്രയോ പ്രതിഫലം. സ്ത്രീകൾക്ക് അല്ലാഹു തആല ആനുകൂല്യം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് സന്തോഷത്തിന്റെ വാർത്ത പറയുന്നു, നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തെ അട്ടിമറിക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിനെ അട്ടിമറിക്കുമ്പോൾ അതിൽ പെട്ടുപോകരുതേ ഉമ്മമാരേ. വീട്ടിലാണ് നിങ്ങൾക്ക് ഖൈറെന്ന് പറഞ്ഞത്. എന്റെ ഭാര്യ എന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യ അവളതാ പള്ളിയിൽ പോകണമെന്ന് ഞാൻ പറയൂല. കാരണം എന്റെ ഭാര്യ സ്വർഗത്തിലെത്തണം, എന്റെ ഉമ്മ എന്റെ പെങ്ങന്മാര് സ്വർഗത്തിലെത്തണമെന്ന് ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് അവരോട് പള്ളിയിൽ പോകാൻ ഞാൻ പറയൂല. അതുപോലെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ വലിയ വലിയ പണ്ഡിതന്മാരില്ലേ? കണ്യത്ത് ഉസ്താദിനെ കണ്ടില്ലേ? ഈ കെ ഉസ്താദിനെ കണ്ടില്ലേ? കീകന ഉസ്താദിനെ കണ്ടില്ലേ? അതിന്റെ മുമ്പ് കുതുബിത്തങ്ങളെ കണ്ടില്ലേ? അതേ അങ്ങനെ എത്രയോ അലിമീങ്ങളെ കണ്ടില്ലേ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ കണ്ടില്ലേ? പണക്കാട് പൊക്കോയെ തങ്ങളെ കണ്ടില്ലേ? അതുപോലെ എത്രയോ സയ്യിദന്മാരുള്ള ആൾ തങ്ങളെ കണ്ടില്ലേ? അതേ ഒക്കെ ഉസ്താദിനെ കണ്ടില്ലേ? അങ്ങനെ എത്ര എത്ര അലിമീങ്ങൾ സയ്യിദന്മാർ, അവരൊക്കെ അവരെ ഭാര്യമാരും മക്കളും സ്വർഗത്തിൽ കടക്കണം അവരെ കൂടെ എന്ന് ആഗ്രഹിക്കുന്നതിനാൽ ഓരോറ്റ പെണ്ണിനെയും പള്ളിയിലേക്ക് അയച്ചില്ല. അവിടുന്ന് അങ്ങോട്ട് ഇമാമിങ്ങളെ ചരിത്രം നോക്കിയാൽ ഒരു ഇമാമും പറഞ്ഞേച്ചില്ല. ഇമാം ഷാഫി വ്യക്തമായി അങ്ങ് പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദലുൻ ലഅമറൂഹു നബീ. ഒരു സഹാബിയും ഒരു പെണ്ണിനെയും പള്ളിയിൽ അയച്ചില്ല, താബിഈങ്ങൾ അയച്ചില്ല, തബഉ താബിഈങ്ങൾ അയച്ചില്ല. മൂന്ന് നൂറ്റാണ്ടിലുള്ള മഹാന്മാര് പറഞ്ഞേച്ചില്ല. കാരണം എന്തേ? അവർക്കൊക്കെ ഭാര്യമാരും മക്കളുമൊക്കെ സ്വർഗത്തിൽ അവരെ കൂടെ വേണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് ഐസ ബീവിയെ പള്ളിയിലേക്ക് ജുമാക്ക് അയച്ചില്ല, ഫാത്തിമ ബീവിയെ അയച്ചില്ല. അത് തന്നെ മുറുക പിടിച്ച് ജീവിച്ച് മരിച്ചോ ഉമ്മമാരെ. ഇസ്ലാം ദീൻ അട്ടിമറിക്കുന്ന പുത്തൻവാദികളെ വാക്ക് കേട്ട് നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തണ്ട. അതൊക്കെ ഞാൻ വേറെയും ചില ദിവസങ്ങളിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒന്നുകൂടി ഉണർത്തട്ടെ, അതാ സ്ത്രീകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂല് വകവെച്ചു കൊടുത്തു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുഴുവനും പുരുഷന് തന്നെ. കാരണം പുരുഷൻ അതിന് പറ്റുന്ന പ്രകൃതി ഉള്ളവനാണ്. ഇത് മേപ്പയ്യൂര് മണ്ഡലമല്ലേ? ഈ മേപ്പയ്യൂര് മണ്ഡലത്തിൽ ധാരാളം തെങ്ങില്ലേ, കവുങ്ങില്ലേ? പക്ഷേ തെങ്ങ് കയറ്റ തൊഴിലാളികളിൽ സ്ത്രീകളുണ്ടോ? അതേ, കവുങ്ങ് കയറി അടക്ക പറിക്കുന്ന തൊഴിലാളികളിൽ സ്ത്രീകളുണ്ടോ? എന്തേ, ഇല്ലാത്തത് എല്ലാരും സുന്നികളായത് കൊണ്ടാണോ? അല്ല അല്ല, സ്ത്രീകളുടെ പ്രകൃതി അതിനനുയോജ്യമല്ല. പുരുഷന്മാരെ പോലെ തെങ്ങ് കയറാനും കവുങ്ങ് കയറാനും സ്ത്രീയുടെ പ്രകൃതി അത്രത്തോളം അനുയോജ്യമല്ല. അല്ലെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ കൂടുതലും തെങ്ങ് കയറ്റ തൊഴിലാളികൾ അമുസ്ലിം സഹോദരന്മാരല്ലേ? ഒരമുസ്ലിം സഹോദരിയും ഇന്നിവരെ
തെങ്ങ് കയറാൻ വന്നത് കണ്ടില്ലല്ലോ, തെങ്ങ് കവുങ്ങ് കയറിയിട്ട് അടക്ക പറിക്കാൻ വരുന്നത് കണ്ടില്ലല്ലോ. കാരണം എന്തേ, ആണും പെണ്ണും ഒരുപോലെയല്ല. ലൈസ ദക്കറു കൽഉൻസാ, ഖുർആൻ പറയുന്ന പുരുഷൻ പെണ്ണിനെ പോലെയല്ല. ആണും പെണ്ണും പ്രകൃതിപരമായ വ്യത്യാസമുണ്ട്. ഇനി നിങ്ങൾ കടപ്പുറത്തൊന്ന് പോകൂ, കൊയിലാണ്ടിയിൽ പോകൂ, കാപ്പാട് പോകൂ, അവിടെ കടൽ തൊഴിലാളികൾ എത്രയുണ്ട്. പക്ഷേ സ്ത്രീകൾ കടലിൽ പോകുന്ന തൊഴിലാളികളുണ്ടോ? ഇല്ലല്ലോ. എന്തേ കാരണം? എല്ലാവരും സുന്നികളായതുകൊണ്ടല്ല. അതേ മനുഷ്യന്റെ പ്രകൃതിപരമായ വ്യത്യാസം, അത് അംഗീകരിക്കാതെ നിർവാഹമില്ല. അതേതെങ്കിലും പണ്ഡിതൻ പറയുമ്പോഴേക്ക് ആ പണ്ഡിതൻ പറയാത്ത കാര്യങ്ങൾ വലിച്ചിട്ട് ആരും കോലം കത്തിക്കേണ്ടതില്ല, ആരും വിമർശനത്തിനിറങ്ങേണ്ടതില്ല. പറയുന്ന വാക്ക് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാം, പട്ട് ധരിക്കാം, പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ആനുകൂല്യമില്ല. ഇസ്ലാമിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്, അത് ശക്തി അനുസരിച്ചുണ്ട്, അതേ ഓരോരുത്തരുടെയും പ്രകൃതി അനുസരിച്ചുണ്ട്. ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഓരോരുത്തരുടെയും പ്രകൃതിക്ക് അനുയോജ്യമായ നിയമങ്ങളും വ്യവസ്ഥകളും കൊടുത്തിട്ടുണ്ട്. അതല്ലേ ന്യായം, അതല്ലേ യുക്തി, അതല്ലേ ശരി? ആ ശരിയായ ആശയങ്ങളല്ലാതെ, അതാണ് നബിയോ അമീറോൻ നഹീഫ ലാ അഹദോ അബറ ഫി ഖൗലിലാ മിൻഹു വ ലനഅമി. മൗലായ സല്ലി വ സല്ലിം ദായി മൻ അബദ അല ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. മേപ്പയ്യൂര് അങ്ങാടിയില് പച്ചക്കറി കച്ചവടം നടക്കുന്ന കടയുണ്ട്. ഒരാൾ പച്ചക്കറി കടയിൽ ചെന്ന് ഒരു 2 കിലോ മുരിങ്ങാക്കായ് വേണമെന്ന്, മുരിങ്ങാക്കായ് പൊതിഞ്ഞു കൊടുത്തു. എങ്ങനെ പൊതിഞ്ഞു കൊടുത്തു? നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ട, മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 2 തലയും പുറത്ത്. അങ്ങനെയാണ് മുരിങ്ങാക്കായ ഒഴിഞ്ഞു പൊതിഞ്ഞു കൊടുത്തത്. അതും വാങ്ങി ഇറങ്ങുമ്പോ ഇയാൾ മെല്ലെ, അതാ ഒരു 10 പവനുള്ള ഒരു ആഭരണ ഭാഗങ്ങളും മകന്റെ കല്യാണം എടുത്തിട്ടുണ്ട്, അത് ഇപ്പൊ തന്നെ അങ്ങ് വാങ്ങി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ജ്വല്ലറി കയറി, ജ്വല്ലറിയിൽ നിന്ന് സ്വർണത്തിന്റെ ആഭരണം വാങ്ങി. അതെങ്ങനെയാ പൊതിഞ്ഞുകൊടുത്തത്? മുരിങ്ങാക്കായ പൊതിഞ്ഞ പോലെയാ? മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചിട്ടാ? അല്ല, അതാദ്യം ഒരു നേരിയ കടലാസ്, പിന്നെ വേറൊരു കടലാസ്, പിന്നെ ഒരു പെട്ടി, പിന്നെ ഒരു സഞ്ചി. ഇതും വാങ്ങി വരുമ്പോ ഒരു ചങ്ങാതി പറയാ, കണ്ടോ സ്വർണത്തിന് സ്വാതന്ത്ര്യമില്ല, ഈ മുരിങ്ങാക്കായ്ക്ക് എന്തൊരു സ്വാതന്ത്ര്യാ, മുരിങ്ങാക്കായി കൊട്ടാകെ കാണിച്ചു കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല, മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറിച്ചാ മതി. അതേസമയത്ത് ഈ സ്വർണത്തിന് സ്വാതന്ത്ര്യം കൊടുത്തില്ല, ഈ ജ്വല്ലറിക്കാരൻ അനീതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാൾ എന്ത് മനസ്സിലാക്കും? ആ പറയുന്നവന് മാനസിക അസ്വസ്ഥതയാണ് ഈ എന്ന് മനസ്സിലാക്കും. അല്ലേ, സ്വർണത്തിന് സ്വർണത്തിന്റെ ബഹുമാനം നൽകണം, മുരിങ്ങാക്കായ്ക്ക് അത്ര ബഹുമാനം നൽകേണ്ടതില്ല. ഇതുപോലെ ആണും പെണ്ണും, പെണ്ണ് എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടതാ. അതേ ആദരിക്കപ്പെടേണ്ടുന്നവരാ സ്ത്രീകള്. ആ ആദരവാ പറഞ്ഞത്? 3 പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത്? ഉമ്മ ഉമ്മ ഉമ്മ, പിന്നെ ആ ബാപ്പാനെ പറഞ്ഞത്. അങ്ങനെ ആദരിക്കപ്പെടുന്നവരാണ് സ്ത്രീകൾ പരിശുദ്ധ ഇസ്ലാമിൽ. ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾ പരിശുദ്ധ ഇസ്ലാമിൽ. മുരിങ്ങാക്കായ പൊതിയും പോലെ പൊന്ന് പൊതിഞ്ഞു കൊടുത്താൽ ആ പൊന്ന് ചിലപ്പം വീട്ടിലെത്തലുണ്ടാവൂല, തട്ടിപ്പറിക്കാൻ പലരും ഉണ്ടാവും. അതേ സമയത്ത് മുരിങ്ങാക്കായയോ അതെങ്ങനെ ഉണ്ടോ, എല്ലാവരും തട്ടിപ്പറിക്കൂല, അതേത് വാതിലൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ആ സുബീഹിന്റെ ജമാഅത്തിന് 4:45 ടോർച്ച് അടിച്ചിട്ട് പള്ളിയിലേക്ക് പുരുഷൻ പോയാൽ ഒരു കുഴപ്പം വരാനില്ല. വയസ്സ് 20 ആയിക്കോട്ടെ അല്ലെ 18 ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ടോർച്ച് അടിച്ചിട്ട് രാവിലെ സുബീക്ക് ഇങ്ങനെ പള്ളിയിൽ പോയാലോ, ആ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാ അള്ളാന്റെ റസൂല് പെണ്ണുങ്ങൾ പള്ളിയിൽ ജുമാക്കും ജമാഅത്തിനും പോകണ്ടെന്ന് പറഞ്ഞത്. അള്ളാന്റെ ദീന് അട്ടിമറിക്കുന്നവര് അള്ളാഹുവിന്റെ ദീനിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചന മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടതാ. ഓ സഹോദരന്മാരെ, ഞാനത് വിശദീകരിക്കുന്നില്ല. സ്ത്രീകളെ ഒരു നിലക്കും കുറവാക്കാൻ പറ്റൂല, സ്ത്രീകളെ ഒരു നിലക്കും നിന്ദിക്കാൻ പറ്റൂല, സ്ത്രീകളെ ഒരിക്കലും തന്നെ അതാ അവർക്ക് നാണക്കേടുണ്ടാക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് വലിയ ആദരവും സ്നേഹവും കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അവർക്ക് ഒരു പ്രയാസവും ഇസ്ലാം കൊടുത്തില്ല. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, അവര് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ
ഇറങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിച്ച അവശിഷ്ടങ്ങൾ പല്ലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ അവശിഷ്ടങ്ങൾ എടുക്കാനുള്ള ഈർക്കലി കഷ്ണടക്കം ഭർത്താവ് എത്തിച്ചു കൊടുക്കണമെന്നാ. ആ ഇനിയിപ്പോ മുസ്ലിയാരെ കൊണ്ടുവന്ന് കുടുങ്ങി എന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാ. പിന്നെ നിങ്ങൾ ചോദിക്കും അതാ നമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കി തരൽ സ്ത്രീകൾക്ക് നിർബന്ധമില്ല, നമ്മളെ വസ്ത്രം അലക്കി തരത്ത് നിർബന്ധമില്ല, നമുക്ക് ഒരു പണിയും എടുത്തു തരൽ നിർബന്ധമില്ല, ഭർത്താവ് വിളിച്ചാൽ വിളിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ പോകണം, അത് അവന്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി പോകണം, അവന് സന്തോഷം പങ്കിടാൻ വേണ്ടി ചെല്ലണം എന്നല്ലാതെ അവർക്ക് വസ്ത്രം അരക്കി തരലോ തേച്ചു തരലോ കുപ്പ അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരലോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ ഇവിടെയൊക്കെ സ്ത്രീകൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഭാര്യ എനിക്ക് ചെയ്തു തരാറുണ്ട്, ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ നിർബന്ധമൊന്നുമില്ല, നീ ചെയ്ത് കിട്ടിയാ അൽഹംദുലില്ലാ ശുക്രല്ലക്കി നിനക്ക് നന്ദി എന്നല്ലാതെ ഒരു നിർബന്ധമില്ല, ഞാൻ അവളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ. സ്ത്രീകൾ അധ്വാനിച്ച് അതാ ഭർത്താവ് തിന്നണം തിന്നിക്കണം എന്നതല്ല ഇസ്ലാമിന്റെ നയം. സ്ത്രീകൾ നല്ല അച്ചടക്കത്തോടെ സന്തോഷത്തോടെ രാജകീയമായ പദവിയിൽ രാജ്ഞികൾ കൊട്ടാരത്തിൽ ഇരിക്കും പോലെ ഇരിക്കട്ടെ, അങ്ങനെയാ ഇസ്ലാം അങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് സുബ്ഹാനല്ലാ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ അങ്ങനെ. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി ഇവിടെ വരണമെങ്കിലേ മുഖ്യമന്ത്രിയുടെ കൂടെ കുറെ പോലീസുകാരൊക്കെ വേണോ? അല്ലാതെ മുഖ്യമന്ത്രിക്ക് വരാൻ പറ്റില്ല. പേരോടെ തന്നെ മനസ്സിലായി കുറ്റിയാടി നേരങ്ങൾ ഒറ്റ പോലീസും വേണ്ട, നേർക്കേരെ കയറിങ്ങി വരാം. ഇതുപോലെ ആണുങ്ങൾ അടങ്ങുമ്പോഴാണ് ഒരു കുഴപ്പമില്ല, പെണ്ണുങ്ങൾ പോകുമ്പോഴോ ഹജ്ജിനു ആണെങ്കിൽ വരെ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ വേണം, സെക്യൂരിറ്റി വേണം. കണ്ടോ രാജകീയ പദവിയാ, രാജകീയ പദവിയാ സ്ത്രീകൾക്ക് അള്ളാഹു തന്നെ കൊടുത്തത്. അങ്ങനെ ഇസ്ലാം സ്ത്രീകൾക്ക് ഉന്നത പദവി നൽകിയ ദീനാണ്. സ്ത്രീകളെ നിന്ദിച്ച ദീനല്ല, സ്ത്രീകളെ അതാ തരം താഴ്ത്തിയ ദീനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്കുന്നതമായ സ്ഥാനമാണ് നൽകിയത്. ഇസ്ലാമിനെ ആരും തെറ്റിദ്ധരിക്കണ്ട, ആരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും വേണ്ട. സുഹൃത്തുക്കളെ ഞാൻ നീട്ടി പറയുന്നില്ല, സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. അതേസമയത്ത് പുരുഷന്മാർക്ക് വേറെ ചില വിഷയങ്ങളിൽ സ്ഥാനങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. ചില വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് ചില നിയമം, പുരുഷന്മാർക്ക് മറ്റു ചില നിയമം. അതെന്തിനാണ്? അത് ഓരോരുത്തരുടെയും പ്രകൃതിയും ശക്തിയും കഴിവും സാഹചര്യവും അനുസരിച്ചുള്ള നിയമങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ അവഗണിച്ച മതമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. സ്ത്രീകൾക്ക് പ്രകൃതിപരമായി മാസത്തിൽ ചില സ്ത്രീകൾക്ക് അതാ മാസത്തിൽ ആറോ ഏഴോ ദിവസം നിർബന്ധമില്ല നിസ്കാരം, എന്നല്ല നിസ്കാരം പാടില്ല അല്ലേ സുഹൃത്തുക്കളെ. അതേപോലെ ചില സ്ത്രീകൾക്ക് മാസത്തിൽ 15 ദിവസം മെൻസസാണ്, അവർക്ക് മാസത്തിൽ 15 ദിവസവും നിസ്കാരം വേണ്ട. പുരുഷന്മാർ എല്ലാ ദിവസവും നിസ്കരിച്ചോളണം, അവർക്കങ്ങനെ ഒരു ഇളവില്ല. ഇനി നിങ്ങൾ നോക്കൂ, പുരുഷന്മാർ മയ്യത്ത് കൊണ്ടുപോകണം, സ്ത്രീകൾ പെണ്ണിന്റെ മയ്യത്താണെങ്കിൽ പോലും അവർ കൊണ്ടുപോകണ്ട. പുരുഷന്മാര് മയ്യത്ത് മറമാടണം, സ്ത്രീകള് മറമാടണ്ട. പുരുഷന്മാര് ബാങ്ക് വിളിക്കണം, സ്ത്രീകള് ബാങ്ക് വിളിക്കണ്ട. പുരുഷന്മാര് കുത്തുബോധണം, സ്ത്രീകള് കുത്തുബോധണ്ട. പല കാര്യങ്ങളും പുരുഷന്മാർക്ക് നൽകി, ചിലത് സ്ത്രീകൾക്ക് നൽകി. അതൊക്കെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രകൃതിയും ശക്തിയും കഴിവും അനുസരിച്ചാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. അതാരും ചോദ്യം ചെയ്യാൻ മെനക്കെടണ്ട, അതാരും അട്ടിമറിക്കാനും നോക്കണ്ട. നബിയോ നൽ ആമീറോ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു ലാ നഅമീ. സുബ്ഹാനല്ലാഹ്. നമ്മളെ വടകര താലൂക്കിൽ, കൊയിലാണ്ടി താലൂക്കിൽ, കോഴിക്കോട് ജില്ലയിൽ, മറ്റു ജില്ലയിൽ എത്ര ആളുകൾക്കാണ് കുക്കിന്റെ വിസ കിട്ടിയത്? അറബികളുടെ കുക്കിന്റെ വിസ കിട്ടിയത് എന്താ കാരണം? അതേ ഇസ്ലാമിനൊരു നിയമമുണ്ട്, സ്വന്തം ഭാര്യ സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് പതിവുള്ള കുടുംബത്തിൽ നിന്നല്ല വന്നത്, അവളെ വീട്ടിൽ സ്വന്തം ഭക്ഷണം പാകം ചെയ്യുന്ന പതിവില്ല, അങ്ങനെയുള്ള വീട്ടിൽ നിന്നാണ് സ്ത്രീകൾ നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതെങ്കില്
ആ സ്ത്രീകളെ ഭക്ഷണം പാകം ചെയ്യാൻ ഭർത്താവ് ഒരു സർവന്റിനെ നിശ്ചയിച്ചു കൊടുക്കണം, ഒരു കുക്കിനെ നിശ്ചയിച്ചു കൊടുക്കണം. ഇനി അദ്ദേഹം തന്നെ അടുക്കളയിൽ പോയാലും കുഴപ്പമില്ല, ഭാര്യയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതി, ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് ആ സുഹൃത്തുക്കളെ, കുക്കിന്റെ വിസ ധാരാളം പാസായി കിട്ടുന്നത് അറബികൾ ആ നിയമം ജീവിതത്തിൽ പകർത്തുകയാണ്. അവരെ ഭാര്യമാർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരതാ പാചകക്കാരെ കൊണ്ടുവരികയാണ്. ഇസ്ലാം എന്താണെന്ന് ഗ്രഹിക്കാതെ, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം മനസ്സിലാക്കാതെ, സ്വന്തം സ്ത്രീകളെ അടിമപ്പെണ്ണിനെ പോലെ പണിയുമെടുപ്പിച്ചിട്ട് ഒരു നല്ല വസ്ത്രം പോലും വാങ്ങിച്ചു കൊടുക്കാതെ, ആ പെണ്ണിനെ സ്വന്തം ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാനും മറ്റും പ്രയാസപ്പെടുത്തിയിട്ട് ഞങ്ങളാണ് ഈ പെണ്ണുങ്ങൾക്ക് എല്ലാം ചെയ്തു കൊടുത്തവരെന്ന് അഭിമാനിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇസ്ലാം പഠിക്കണേ, ഇസ്ലാം പെണ്ണിന് കൊടുത്ത സ്ഥാനം ഗ്രഹിക്കണേ. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നലെ ഞാൻ ജിഹാദ് എന്ന വാക്കിന് അധ്വാനം എന്നർത്ഥം പറഞ്ഞു. ജിഹാദ് എന്ന വാക്ക് വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടൊരു വാക്കാണ്. അത് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, വർഗീയതവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അല്ല അല്ല, ജിഹാദ് അതിനൊന്നും ഉപയോഗിക്കാനുള്ള വാചകമല്ല. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടുത്ത ബാബായി അടുത്ത അധ്യായമായി സഹീഹുൽ ബുഖാരിയിൽ, ബാബു ലാ യുജാഹിദു ഇല്ലാ ബി ഇദ്നിൽ അബവൈൻ, മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ദീനിനു വേണ്ടി അധ്വാനിക്കാൻ അതേ ശത്രുക്കൾ പോരാടാൻ വരുന്ന സമയത്ത് നടത്തുന്ന യുദ്ധമാണെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രത്തലവന്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഇസ്ലാമിക യുദ്ധം, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനുള്ള യുദ്ധമാണെങ്കിൽ പോലും, ബദറും ഉഹദും ഖന്ദഖുമൊക്കെ അങ്ങനെയല്ലേ, രാഷ്ട്രത്തലവനായ നബി തങ്ങളെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട്, ഭരണാധികാരിയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള പട്ടാള നീക്കമല്ലേ, അതല്ലേ ഇസ്ലാമിലെ യുദ്ധം. തീവ്രവാദമല്ല, ഭീകരവാദമല്ല. അങ്ങനെയുള്ള യുദ്ധമാണെങ്കിൽ പോലും ഉമ്മബാപ്പയുടെ സമ്മതമില്ലാതെ പോയിക്കൂടാ. അതായിരുന്നു കാല റജുലുൻ ലിന്നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, മുജാഹിദു, ഓ നബിയെ, തങ്ങളുടെയും തങ്ങളുടെ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ആ യുദ്ധത്തിൽ ഞാനും പങ്കെടുക്കട്ടെ. അപ്പോൾ അവിടുത്തെ മറുപടി, ലക അബവാനി, നിങ്ങൾക്ക് അതാ ബാപ്പയും ഉമ്മയും ഉണ്ടോ? കാല ഉണ്ടെന്ന്. കാല നഅം, ഉണ്ട്. ഉടനെ പറയുന്നു, ഫഫീഹിമാ ഫജാഹിദ്, ആ ബാപ്പാന്റെയും ഉമ്മാന്റെയും വിഷയത്തിൽ നീ ജിഹാദ് ചെയ്തോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബാപ്പാന്റെയും ഉമ്മാന്റെയും വിഷയത്തിൽ അധ്വാനിച്ചോ? ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള അധ്വാനം ജിഹാദാണ്. അപ്പൊ ജിഹാദ് എന്ന വാക്കിന്റെ നേരാർത്ഥം തന്നെ അധ്വാനം എന്നാണ്. ഒന്നുകൂടി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഉണർത്തുകയാണ്, യുവ പ്രസരിപ്പിൽ തീവ്രവാദിയാകുമ്പോ, ഭീകരവാദിയാകുമ്പോ, അതേ ബോംബ് നിർമ്മിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ വേറെ വാളും കുന്തവും എടുത്തിറങ്ങാൻ പോകുമ്പോ, ഉമ്മ പറയുന്ന, മോനെ നീ തീവ്രവാദത്തിന് പോകല്ല, നീ ഭീകരവാദത്തിന് പോകല്ല, ബാപ്പ പറയുന്നു നീ വർഗീയവാദത്തിന് പോകല്ല, നീ ഇങ്ങനത്തെ ഒന്നിനും പോകല്ല എന്ന് പറയുമ്പോ, ഉമ്മാന്റെ ഉപദേശം തള്ളിയിട്ട്, ബാപ്പാന്റെ ഉപദേശം തള്ളിയിട്ട്, മദ്രസയിലെയും പള്ളിയിലെയും ഉസ്താദുമാരെ ഉപദേശം തള്ളിയിട്ട്, ഏതെങ്കിലും ആളുകൾ കൊടുക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി ബോംബ് നിർമ്മിക്കാൻ പോകല്ലേ ചെറുപ്പക്കാരാ, വാളും കുന്തവും എടുത്തിറങ്ങല്ലേ ചെറുപ്പക്കാരാ, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി നബി തങ്ങളുടെ കാലത്ത് അനിവാര്യ ഘട്ടത്തിൽ നടത്തിയ യുദ്ധങ്ങളിൽ പോലും അതാ പങ്കെടുക്കാൻ സമ്മതം ചോദിക്കുമ്പോ, ഇമാം ബുഖാരി റിപ്പോർട്ടിന ഹദീസ് അല്ലേ, ഫഫീമാ ഫജാഹിദ്, ബാപ്പ ഉമ്മാന്റെ വിഷയത്തിൽ അധ്വാനിച്ചോ, ജിഹാദ് ചെയ്തോ. അപ്പൊ ഞാൻ ഇന്നലെ ജിഹാദ് എന്നതിന് അധ്വാനിക്കുക എന്നർത്ഥം പറഞ്ഞത് ദുർവ്യാഖ്യാനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. പിന്നെയും ഹബീബായ നബി തങ്ങളുടെ ഉപദേശങ്ങൾ ഇമാം ബുഖാരി ഓരോ അധ്യായം കൊടുത്ത് പറയാണ്. ഒരാള് ബാപ്പ ഉമ്മയെ ചീത്ത പറയരുതെന്ന് പറയുന്ന അധ്യായം, ബാപ്പ ഉമ്മാനാരെങ്കിലും ചീത്ത പറയോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓദാ നിങ്ങൾ ബാപ്പനെയും ഉമ്മനെയും ശപിക്കരുത്. സഹാബത്തിൽ വെച്ച് നബിയെ ബാപ്പമ്മാൻ ആരെങ്കിലും ശപിക്കുമോ? അപ്പൊ പറഞ്ഞു, യസുബ്ബു റജുലു അബർ റജുലി ഫയസുബ്ബു അബാഹു യസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. അതെ, അതെങ്ങനെയാണെന്നറിയോ? വേറൊരു മനുഷ്യന്റെ ബാപ്പാൻ ഒരാൾ ചീത്ത പറയുന്നു, അപ്പോഴതാ, അല്ലെങ്കിൽ വേറെ ഒരാളെ ചീത്ത പറയുന്നു, അപ്പോൾ അദ്ദേഹം ഇവന്റെ ബാപ്പാനെ ഇങ്ങോട്ട് പറയുന്നു. അതുപോലെ അവന്റെ ഉമ്മാനെ പറയുമ്പോ ഇവന്റെ ഉമ്മാൻ ഇങ്ങോട്ട് പറയുന്നു. അപ്പൊ സ്വന്തം ബാപ്പയെ പറയിപ്പിച്ചതാരാ? സ്വന്തം ബാപ്പയെ പറയിപ്പിച്ചത് ഇവൻ തന്നെയല്ലേ? ഇവൻ മറ്റവനെ പറഞ്ഞിട്ടില്ലേ അവനെ കൊണ്ട് ബാപ്പാനെ പറയിച്ചത്? അല്ലെങ്കിൽ അവന്റെ ബാപ്പാനെ പറഞ്ഞിട്ടില്ലേ ഇവന്റെ ബാപ്പാനെ പറയിച്ചത്? അപ്പൊ തുടങ്ങി വെച്ച നീയല്ലേ ഉത്തരവാദി. സ്വന്തം ബാപ്പയെ ചീത്ത പറയുന്ന കമ്പനിയിൽ പെട്ടുപോകരുതേ. നബിതങ്ങളെ ഉപദേശമാണ്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമാണ് എന്ന് മാത്രമല്ല, അടുത്ത അധ്യായം അതാണ്. ബാബു ഇജാബത്തി ദുആഇ മൻ ബറ വാലിദൈഹി, ബാപ്പഉമ്മമാരുടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മാത്രമല്ല, ബാപ്പഉമ്മക്ക് ധാരാളം നന്മ ചെയ്തു കൊടുക്കുന്നവർ, ബാപ്പഉമ്മയെ പരിഗണിക്കുന്നവർ, അവര് ദുആ ചെയ്താൽ തന്നെ അതിനുത്തരമാണ്. അതിന് ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ഹദീസ്, ഒരു ഗുഹയുടെ അടുക്കൽ കുടുങ്ങിപ്പോയ മൂന്നാളുകൾ, ആ മൂന്നാളുകളിൽ ഓരോരുത്തരും സൽക്കർമ്മം മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, സൽക്കർമ്മം മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. ഒരാള് പ്രാർത്ഥിച്ചത്, ബാപ്പ ഉമ്മക്ക് പാല് കൊടുത്തിട്ടല്ലാതെ എന്റെ മക്കൾക്ക് പാല് കൊടുക്കാറില്ല, ഒരു ദിവസം പാലും കറന്നു വരുമ്പോ വൈകിപ്പോയി, ഉമ്മ ബാപ്പ ഉറങ്ങിപ്പോയി, ഞാൻ മക്കൾക്ക് പാല് കൊടുക്കാൻ ബാപ്പ ഉമ്മ ഉറക്ക് തെളിയുന്നവരെ കാത്തിരുന്നു, നേരം വെളുത്തുപോയി. അങ്ങനെ ബാപ്പാനെയും ഉമ്മാനെയും പരിഗണിച്ച വകയില് ഞങ്ങളെ ഈ നാശത്തിൽ നിന്ന് അകറ്റണേന്ന് പ്രാർത്ഥിക്കുമ്പോ ഗുഹയുടെ മുൻഭാഗത്തുള്ള കല്ലൽപ്പം നീങ്ങിയ സംഭവം, പിന്നെ രണ്ടാളുകൾ വേറെ രണ്ട് സൽക്കർമ്മങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ കല്ല് പൂർണ്ണമായി നീങ്ങിയ സംഭവം, ഇമാം ബുഖാരി 5974 നമ്പറായി റിപ്പോർട്ട് ചെയ്യുകയാണ് ബുഖാരിയില്. സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മക്ക് ഗുണം ചെയ്തവരുടെ പ്രാർത്ഥനക്കുത്തരമാണ് അടുത്ത അധ്യായം. ബാബു ഹുഖുൽ വാലിദൈനി മിനൽ കബായിരി, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു ശല്യം ചെയ്താൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതങ്ങേയറ്റത്തെ വൻ കുറ്റമാണെന്ന് പറയുന്ന അധ്യായം. അതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്യം ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലാഹ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കി. വമൻ അൻവഹാത്ത്, കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നത്, കൊടുക്കേണ്ടതിന് കൊടുക്കാതിരിക്കുന്നത്, അതാ ആവശ്യമില്ലാതെ എനിക്കെന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെടുന്നത്, അതും അല്ലാഹു തആല വിരോധിച്ചതാണ്. വവഇദൽ ബനാത്ത്, നബിതങ്ങൾ വരുന്ന കാലം പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലമാണ്, റസൂലുള്ള പറയുന്നത് അതും അല്ലാഹ് ഹറാമാക്കിയതാണ്. വകരിഹലക്കും ഖീല വഖാൽ, നിങ്ങൾക്കല്ല വെറുത്തതാണ് ഖീലയും ഖാലയും. ഖീലയും ഖാലയും എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം പറയുന്നത്, ഇപ്പോഴത്തെ വാട്സപ്പില്ലേ ഏകദേശ ഊഹാപോഹങ്ങളല്ലേ, പറയാത്തത് പറഞ്ഞു ഒന്ന് വിരിച്ചു തീർക്കുക, പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്യുക, പറഞ്ഞതിന്റെ അപ്പുറം മുറിക്കുക, ഇപ്പുറം മുറിക്കുക, എന്താണ് ചിലർക്ക് അത് തന്നെയല്ലേ ഡ്യൂട്ടി, ഇങ്ങനെ ഫോൺ ചെയ്യുക, എന്ത് അതിലെന്തെങ്കിലും പറയിപ്പിക്കുക, എന്റെ അങ്ങനെ പറയാൻ മുറിച്ചാൽ, ഇപ്പറങ്ങ് മുറിച്ചാൽ, എന്റെ കേൾപ്പിക്കുക, കണ്ടോ ഇതാ കിളിപ്പ് കേൾപ്പിക്കാനുണ്ട് എന്റെ അടുത്ത് എന്ന് പറഞ്ഞു പിന്നീട് അതങ്ങനെ പറയാ. ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നതും പറയുന്നതുമൊക്കെ അല്ല വെറുത്തതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ രണ്ടു ദിവസം മുമ്പ് കുറ്റ്യാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഒരു വാചകം ഖാദിയാദ് റളിയല്ലാഹു അൻഹു കിതാബ് ശിഫയിൽ നിന്ന് ഉദ്ധരിച്ചപ്പോ പൂർണമായി ഞാൻ വായിച്ച് നാദാപുരത്തൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കഴിഞ്ഞ് പിറ്റത്തെ പ്രസംഗത്തിൽ ഞാനതൊന്നൽപ്പം ചുരുക്കി വായിച്ചപ്പോൾ അതിലാ ക്ലിപ്പാക്കി മുറിച്ചിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പൂർണ്ണമായി പറഞ്ഞത് മൂടി വെച്ചുകൊണ്ട് അടുത്ത പ്രസംഗത്തിൽ ചുരുക്കി പറഞ്ഞ ഭാഗം അതിങ്ങട്ട് ക്ലിപ്പാക്കിയിട്ട് ഇവിടെയുള്ള പുത്തൻവാദിയായ ഒരു മൗലവി എല്ലാ ജനങ്ങളെയും പേരോട് കിതാബിൽ കട്ടുവെച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലേ സുഹൃത്തുക്കളെ? അത് തന്നെയാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്ന കക്ഷികളുടെ സ്വഭാവം. അതാണ് തൈലവഖാൽ. അത്തരക്കാരെ ക്ലിപ്പ് കേട്ടിട്ട് നിങ്ങളാരും തന്നെ ഒരാൾ
ഒരാളെയും തെറ്റിദ്ധരിക്കരുതേ ഉമ്മമാരെ, ചെറുപ്പക്കാരെ. ഒരു വിഷയം കേട്ടാൽ അവരോട് തന്നെ അതിന്റെ വിശദീകരണം ചോദിക്കണം, അവരോട് തന്നെ കാര്യം തിരക്കണം. ശത്രുക്കളുടെ പ്രചരണങ്ങൾ കേട്ട് ഒരു മനുഷ്യനെയും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുന്ന ഏർപ്പാടില്ലേ, ആ അധികരിച്ച ചോദ്യവും അല്ലാഹുവിന്റെ റസൂല് വരുത്തതാണ്. അനാവശ്യമായി സ്വത്ത് സ്വത്ത് ചെലവാക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തതാണ്, അല്ലാഹ് വെറുത്തതാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും സർവ വിഷയങ്ങളിലും ഒരുപോലെ അതാ ഇറങ്ങി പുറപ്പെട്ട് സംസാരിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് നബി നൽ ആമീറോ നഹീഫ ലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വ ലാ നഅബി വഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫഅതു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹമി ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ ബിബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അടുത്ത പദ്യമാണ് ഉവൽ ഹബീബുല്ലദി തുർജാസ ഫഅതുലി കുല്ലി ഹൗലി മിനൽ ലവാലി മുഖ്തഹമി. ഹുവൽ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹബീബ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പരിപൂർണമായ പ്രിയം വെക്കപ്പെട്ട ഹബീബാണ് നബിതങ്ങൾക്കോ ഏറ്റവും വലിയ പ്രിയപ്പെട്ടവനാണ് അല്ലാഹു തആല. ഹുവൽ ഹബീബ് എങ്ങനെയുള്ള ഹബീബാണ്? അല്ലദീ തുർജാ ശഫഅതുഹു, ആ നബിയുടെ റെക്കമെൻഡ്, ആ നബിയുടെ ശുപാർശ എന്നും പ്രതീക്ഷിക്കപ്പെടുന്നതാണ്, എപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. നികൊല്ലി ഹൗലി മീനൽ അഹ്വാലി മുഖ്തഹമീ. ആഗ്രഹിക്കാതെ ഇഷ്ടപ്പെടാതെ ആകസ്മികമായുണ്ടാകുന്ന ഏതെല്ലാം ദുരന്തങ്ങളുണ്ടോ, ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, അവിടെയെല്ലാം ശുപാർശ പ്രതീക്ഷിക്കപ്പെടുന്ന ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസഹബീ വസല്ലം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അസ്സലാമു هب لنا في القيامة مشفيقا لنا إن ضاع يا سيدي خير النبي صلاة على النبي وسلام على الرسول السفيع الأبطح والحبيب العربي أشرف الخلق صلى الله عليه وسلم دنگل അള്ളാഹുവിന്റെ ഹബീബാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. മഹാനായ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാൻ കാരണം രണ്ട് കാര്യം കൂട്ടിയിട്ടാ പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിന്റെ ഹബീബാണ്, മറ്റൊന്ന് ശഫാഅത്ത് ചെയ്യുന്ന മഹാനാണ്, ഏത് പ്രശ്നത്തിനും ശഫാഅത്ത് ചെയ്യുന്ന ആളാണ്.
ഇങ്ങനെ പറയാൻ എന്താ കാരണം? അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇമാം ബൂസിരി വലിയ പണ്ഡിതനാണ്, വലിയ ഇമാമാണ്, വലിയ വലിയാണ്, വലിയ സൂഫിയാണ്, ആരിഫാണ്, വലിയ കറാമത്തുകൾ കണ്ട മഹാനാണ്. ഞാൻ മുമ്പ് പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, മഹാനവരുടെ പടുകൂറ്റൻ ജാറം അലക്സാണ്ട്രിയിൽ പോയാൽ നമുക്ക് കാണാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഷെയ്ഖ് അബുൽ അബ്ബാസിൽ മർസി മഹാനവരുടെ ഷെയ്ഖിന്റെ ജാറവും കാണാം. അതിനപ്പുറം വേറെ ജാറങ്ങൾ കാണാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമുള്ള നാടുകളുണ്ടോ അവിടെയെല്ലാം മഹാന്മാരെ ജാറങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതെവിടെ പോയാലും കാണാം. സൗദി അറേബ്യയിലും ധാരാളം മഹാന്മാരെ ജാറങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് പലരും അടിച്ചു പൊട്ടിച്ച് തകർത്തു കളഞ്ഞതാണ്. പക്ഷേ ഇന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം മദീനത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുകയാണ്. അതിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബും അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഏത് ജാറങ്ങൾ പൊളിച്ചാലും ആ ജാറം പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കാലത്തോളം ജാറം പൊളിച്ചത് കൊണ്ട് കാര്യം വരൂല. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ആ ഇമാം ബുസിരി റഹ്മത്തുള്ളാഹി അലൈഹി വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഇങ്ങ് ഇറങ്ങി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരിക്കുകയാണ് സ്വഹാബത്ത്. നബി തങ്ങൾ സമീപത്തിങ്ങെത്തിയപ്പോ അവരൊക്കെയും കഴിഞ്ഞു പോയ അമ്പിയാക്കളെ മൗലിദോതുകയാണ്. മൗലിദോതുക എന്ന് പറഞ്ഞാൽ അതേ അമ്പിയാക്കൾ ഔലിയാക്കളെ ബഹുമാനം പറയുകയും പാടുകയും ചെയ്യുന്നതിനല്ലേ മൗലിദോതുക എന്ന് പറയാ. അപ്പോഴവരിങ്ങനെ ഓരോരുത്തരും കഴിഞ്ഞു പോയ അമ്പിയാക്കളെ ബഹുമാനം പറയുകയാണ്. നബി തങ്ങൾ അതെല്ലാം ഇങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ കേട്ടതിന് ശേഷം അതാ പറഞ്ഞു ഒരാൾ ആ സമയത്ത് അതാ പറഞ്ഞു, അജബൻ ഇന്നല്ലാഹ ഖദ് ഇത്തഖദ ഇബ്രാഹിമ മിൻ ഖൽഖിഹി ഖലീല. അല്ലാഹു ജല്ല ജലാലുഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കിയിരിക്കുന്നു. അതേ ഖലീൽ എന്നും ഹബീബ് എന്നും പറഞ്ഞാൽ രണ്ടിന്റെയും അവർ അർത്ഥം പ്രിയപ്പെട്ടവരെന്നാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പ്രിയപ്പെട്ടവരായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പറഞ്ഞതാണ് ഖലീല്. അത് കഴിഞ്ഞപ്പോ വേറൊരാള് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല സംഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ വേറൊരു സഹാബി പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം കലിമത്തുല്ലാഹി വറൂഹുഹു, എല്ലാവരുടെ റൂഹും അല്ലാഹ് പടച്ചതാണെങ്കിലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റൂഹ് ബാപ്പയില്ലാതെ ഉമ്മയുടെ വയറ്റിൽ അതാ അല്ലാഹു തആല നിക്ഷേപിച്ചതായതിനാൽ, അത് ബാപ്പയില്ലാതെ ജനിച്ചതിനാൽ, അതിനൊരു പ്രത്യേകതയുള്ളതിനാൽ നമ്മളെ നാട്ടിലുള്ള എല്ലാ വീടുകളും അല്ലാഹു തആല പടച്ച വീട് തന്നെയാണ്. പക്ഷേ പള്ളിക്കല്ലേ അള്ളാന്റെ വീട് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ എല്ലാം ഉണ്ടാക്കിയത് അതാ കോൺട്രാക്ടർ തന്നെയല്ലേ, എഞ്ചിനീയർ അല്ലേ വരച്ചത്. അതുപോലെ തന്നെ എല്ലാറ്റിനും സിമെന്റും കമ്പിയും അതുപോലെ കല്ലുകളുമല്ലേ. പക്ഷേ പള്ളി മാത്രം അള്ളാന്റെ വീട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബഹുമാനം കൊടുത്തുകൊണ്ടല്ലേ, അല്ലാതെ അള്ളാ താമസിക്കുന്ന സ്ഥലം എന്ന നിലക്കല്ലോ. ഇതുപോലെ എല്ലാരും റൂഹം പടച്ചത് അള്ളാഹു ആണെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല സൃഷ്ടിച്ചത് ബാപ്പയില്ലാത്ത നിലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് മറിയം ബീവിയുടെ മാർവിടത്തിൽ ഊതിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക സൃഷ്ടിപ്പായതിനാൽ അല്ലാഹുവിന്റെ റൂഹ് എന്നാണ് ഈസാ നബിക്കൊരു പ്രത്യേക പേര്. അല്ലാന്റെ വചനം എന്നും പേരുണ്ട്. അങ്ങനെ അല്ല പ്രത്യേക ബഹുമാനം കൊടുത്ത ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ മറ്റൊരാൾ പറഞ്ഞു, ആദ മുസ്തഫാഹുല്ലാ, ആദിൻ നബി അല്ലാഹു തആല സെലക്ട് ചെയ്തതാണ്, അല്ലാഹു തആല തെരഞ്ഞെടുത്തതാണ്. ഈസാ നബിക്ക് ബാപ്പയില്ലെങ്കിൽ ആദിൻ നബിക്ക് ബാപ്പയും ഉമ്മയും ഇല്ലല്ലോ, അല്ലാഹ് പടച്ചിട്ടുണ്ടല്ലോ. ആദിൻ നബി അല്ലാഹ് തെരഞ്ഞെടുത്തതാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സിലേക്ക് ഇങ്ങ് വന്നു. വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വാചകങ്ങളൊക്കെ ഞാൻ കേട്ടു, ഇബ്രാഹിം നബിയെ കുറിച്ചും മൂസാ നബിയെ കുറിച്ചും ഈസാ നബിയെ കുറിച്ചും ആദൻ നബിയെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ കേട്ടോ. അതൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ വലിയ ബഹുമാനമുള്ള മഹാന്മാര് തന്നെ, അവരെ ബഹുമാനമൊക്കെ പറയേണ്ടത് തന്നെ. കഴിഞ്ഞു പോയ മഹാന്മാരെ ബഹുമാനം പറയുന്നത് ഇസ്ലാമിലൊരു പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ആ മൗലിദും മാലയും ഒക്കെ ഇസ്ലാമിൽ വന്നത് കഴിഞ്ഞു പോയവരെ വിസ്മരിക്കണമെന്നത് ഇസ്ലാമല്ല, കഴിഞ്ഞു പോയവരെ പറയണമെന്നത് ഇസ്ലാമാണ്, അവരെ മഹത്വം പറയണമെന്നത് ഇസ്ലാമാണ്. അതവർക്ക് വലിയ സന്തോഷമുള്ള കാര്യവുമാണ്. അതുകൊണ്ടാണല്ലോ പടച്ചറബേ
എനിക്ക് നീ നല്ല വാചകം എന്നെ സംബന്ധിച്ച് എന്റെ പിൻഗാമികൾ പറയുന്ന നിലക്ക് സൂറത്തുശ്വറായിന്റെ 84-ാമത്തായത്തിൽ കാണാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ. എന്റെ പിൻഗാമികൾ എന്റെ മഹത്വം പറയുന്നവരായി എന്നെ പുകഴ്ത്തുന്നവരായി നീ ഉണ്ടാക്കണേ. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരെ മഹത്വം പറയുന്നത്, അവരെ പുകഴ്ത്തി പാടുന്നത് പറയുന്നത് വലിയ സന്തോഷമാണ്, അതവരെ പൊരുത്തം കിട്ടാനുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ മൗലിദും ആലയും ഒക്കെ ഇസ്ലാമിൽ ഉണ്ടായത് അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവർ അറിവില്ലാത്തവരാണ്. അറിവില്ലാത്തവരെ തുടരാൻ നമ്മോട് അള്ളാഹു പറഞ്ഞിട്ടില്ല, അറിവുള്ള മുൻഗാമികളെ തുടരാനാണ് നമ്മോട് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം തന്നെ മുറുകെ പിടിച്ച് ജീവിക്കണം. അതിനെ ഖുർആൻ തെളിവുള്ളൂ, അതിനെ ഹദീസിൽ തെളിവുള്ളൂ, അതിനെ റസൂലുള്ളാഹിക്ക് മാതൃകയുള്ളൂ, അതിലെ സഹാബത്തിനും അയ്യിമത്തിനും മാതൃകയുള്ളൂ. സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ അമ്പിയാക്കളെ മദ്ഹ് പറയാൻ സഹാബത്ത് ഒരുമിച്ച് കൂടിയതും പറഞ്ഞതുമൊക്കെ അംഗീകരിച്ചതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, വഹുവ കദാലിക്, അങ്ങനെ തന്നെയാണ് സംഭവം, നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമൊക്കെ റെഡി തന്നെ. അലാ വഅന ഹബീബുല്ലാഹി, അറിയണേ ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. വലാ ഫഖ്റാ, അതിനേക്കാൾ വലിയ ഒരു സ്റ്റാറ്റസ് ഇല്ല, അതിനേക്കാൾ വലിയ ഒരു ഫഖ്ർ ഇല്ല, അതിനേക്കാൾ വലിയൊരു സ്ഥാനമില്ല. അത് ഞാൻ നിങ്ങൾക്ക്, എന്റെ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നില്ലെങ്കിൽ, നിങ്ങൾ എന്റെ സ്ഥാനം വേണ്ടതുപോലെ ഗ്രഹിച്ചില്ലെങ്കിൽ, നിങ്ങൾ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ പാരത്രിക ലോകം നഷ്ടപ്പെട്ടു പോകൂലേ. അതുകൊണ്ട് എന്റെ സ്ഥാനം ഞാൻ തന്നെ പഠിപ്പിക്കണ്ടേ. അതിനു വേണ്ടി പറയുകയാണ്, ഞാനൊരു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതിനേക്കാൾ വലിയ വേറെ ഒരു സ്ഥാനം ആർക്കുമില്ല. വഅന അവ്വലു മൻ യുഹരിക്കു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ. ഫയഫ്തഹുല്ലാഹു ലീ, സ്വർഗത്തിന്റെ ഓപ്പനിങ്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ അതിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കിയിട്ടാണ്. എനിക്കപ്പോൾ അല്ലാഹു സ്വർഗം തുറന്നു തരുന്നു. എന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തുന്നു. എന്റെ കൂടെ സത്യവിശ്വാസികളായ സാധുക്കളുണ്ട്, സത്യവിശ്വാസികളായ സാധുക്കളുണ്ട്. ആ ഫുഖറാക്കളോട് കൂടെ, സാധുക്കളോട് കൂടെ ഞാനങ്ങ് സ്വർഗത്തിലേക്ക് കടക്കുന്നു. പണക്കാര് സ്വർഗത്തിലില്ലാഞ്ഞിട്ടല്ല, പണക്കാരാകുമ്പോ അവർക്ക് കുറെ ബിസിനസ്സുകളുണ്ട്, കുറെ ഇടപാടുകളുണ്ട്, കുറെ വിഷയങ്ങളുണ്ട്, അതിന്റെ ഒക്കെ കണക്കൊക്കെ ഒന്ന് അവതരിപ്പിക്കണമല്ലോ, എന്നിട്ടൊന്ന് പാസ്സാകണമല്ലോ. പാവപ്പെട്ടവർക്ക് കണക്കൊന്നും പറയാനില്ലല്ലോ. അതാ എന്റെ കൂടെ പാവപ്പെട്ടവരുണ്ട്, സ്വർഗത്തിലേക്ക് കടക്കുന്നു. വലാ ഫഖ്റാ, ഞാൻ അഭിമാനം പറയുകയല്ല, നിങ്ങൾക്ക് ഞാൻ എന്റെ സ്ഥാനം പഠിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ വേറൊരു സ്റ്റാറ്റസ് ഇല്ല. വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീൻ, കഴിഞ്ഞുപോയവരും വരുന്നവരുമായ മുഴുവൻ ആളുകളിലും ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി ഞാനാണ് കേട്ടോ. വലാ ഫഖ്റാ, ഞാൻ പൊങ്ങച്ചം പറയുകയല്ല, എന്റെ സ്ഥാനം നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു കിതാബുൽ മനാഖിബി ഹിബാബുൻ ഫീ ഫളിൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം പറയുന്ന അധ്യായം എന്ന ബാബിൽ രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണെന്ന് പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ
ആ ഹദീസിന്റെ മറ്റൊരു ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അതേ അന അവ്വലു സാഫിയൻ വ അവ്വലു മുസഫ്ഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാൻ അവ്വലു സാഫിയൻ, ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ, അതേ ആദ്യമായി റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്. അതേ ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, وانا حامل لواء الحمد يوم القيامه ولا فخرا, لواء الحمد എന്ന് പറയുന്ന കൊടി പതാക ഏന്തി നിൽക്കുന്ന നേതാവാണ് ഞാൻ ഖിയാമത്ത് നാളിൽ. وانا اولو صافين, ഞാൻ ആദ്യമായി ശുപാർശ പറയുന്ന ആളാണ്. واولو مسفعين, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആളാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലാ ഫഖ്റ, ഇതുപോലൊരു സ്റ്റാറ്റസ് വേറെ ആർക്കുമില്ല. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചുകൊൽക്കുന്നവനാണ് ഞാൻ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ ഞാൻ ഹബീബാണെന്ന് പറഞ്ഞപ്പോ അതിനോടനുബന്ധിച്ച് പറഞ്ഞില്ലേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ വ്യക്തിയാണെന്ന്? അതുകൊണ്ടാണ് ഇമാം ബൂസിരി വഹുവൽ ഹുവൽ ഹബീബുൽ ലദി തുർജാ ശഫാഅതു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി ചൊല്ലിക്ക മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹബീബാണ്, ഹബീബാണെന്ന് പറഞ്ഞതുകൊണ്ട് റസൂലുള്ള ഖലീലല്ല എന്ന് തെറ്റിദ്ധരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖലീൽ എന്ന സ്ഥാനവും ഉണ്ട്, അതിന്റെ പുറമേ ഹബീബ് എന്ന സ്ഥാനവും ഉണ്ട്. രണ്ട് സ്ഥാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്, അത് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ അല്ലാഹുവിനെ ഖലീലായി ഭരിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ അല്ലാഹുവിനെ ഖലീലായി ഭരിച്ചു. അല്ലാഹു സാഹിബക്കും ഖലീല, അല്ലാഹു തആല എന്നെ ഖലീലായി ഭരിച്ചിട്ടുണ്ട്, അങ്ങനെ അല്ലാഹ് എന്നെ ഖലീലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലഹു കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖത്തു അബൂബക്കറിൻ ഖലീലൻ വലാകിന്നഹു അഖീ വസാഹിബി വഖദ് ഇത്തഖദ അല്ലാഹു അസ്സ വജല്ല സാഹിബക്കും ഖലീല. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ഖലീലല്ല എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഞാൻ അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്റെ ഖലീലായി ഞാൻ നിശ്ചയിക്കുമായിരുന്നു, പക്ഷേ എന്റെ സഹായിയായി എന്റെ കൂട്ടാളിയായി ഞാൻ അബൂബക്കർ റളിയല്ലാഹുവിനെ സ്ഥാപിച്ചിരിക്കുന്നു. അല്ലാഹു തആല നിങ്ങളുടെ സാഹിബായ മുഹമ്മദ് നബിയെ ഖലീലാക്കിയിരിക്കുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഖലീലുമാണ്, ഹബീബുമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീല് മാത്രമാണ്, ഖലീല് മാത്രമാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്നില്ലെന്നല്ല. അത് അല്ലാഹു തആല എല്ലാ മഹാന്മാരെയും സ്നേഹിക്കുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ലേ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അതേ അല്ലാഹു തആല നല്ല നല്ല ആൾക്കാരെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു, അതേ അവർ അല്ലാഹുവിനെ അങ്ങോട്ടും സ്നേഹിക്കുന്നു. സ്നേഹം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മഹാന്മാർക്കും സ്നേഹമുണ്ട്, അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മറ്റൊരായത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ കുല്ലിങ്ങുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുകയാണെങ്കിൽ, പറയൂ നബിയെ നിങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുകയാണെങ്കിൽ, ഫത്തബിയൂരീ എന്നെ പിന്തുടരണേ എന്നെ ഫോളോ ചെയ്യണേ, ഈ സ്ഥലത്തുള്ള എല്ലാ മുസ്ലിം പുരുഷന്മാരോടും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹമുണ്ടോ? അല്ലാഹ് പറയുന്നു, നിങ്ങളല്ലേ അല്ലാഹു തആല അല്ലേ നിങ്ങൾക്ക് ഭക്ഷണം തന്നത്, വെള്ളം തന്നത്, ആരോഗ്യം തന്നത്, എല്ലാം തന്നത് അല്ലാഹ് അല്ലേ?
എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ ചിന്തിച്ചു വെക്കണേ, അള്ളാനെ സ്നേഹിക്കണ്ടേ. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ, ഏറ്റവും വലിയ സ്നേഹം ഈമാനുള്ളവർക്ക് അള്ളാഹനോടാണ്. ആ സ്നേഹമുണ്ടോ മേപ്പയ്യൂരിലും പരിസരങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളെ, പ്രത്യേകിച്ച് പുരുഷന്മാരെ, അല്ലാന സ്നേഹമുണ്ടോ? പറയൂ നബിയേ, ഫത്തബ്യൂനീ, എന്നെ പിന്തുടരണേ, റസൂലുള്ളാനെ പിന്തുടരണം. ഓ മുസ്ലിമേ, മലയാളത്തിൽ ഖുതുബ ഓതുന്ന പള്ളിയിൽ ജുമാക്ക് പോയാൽ റസൂലുള്ളാനെ തുടരുന്നവനാകൂല കേട്ടോ. കാരണം അള്ളാഹാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിനൊരു ഭാഷ, ഖുതുബക്കൊരു ഭാഷ. അത് ഇസ്ലാമിനെ മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ച കക്ഷികൾ കൊണ്ടുവന്ന കുപ്രസിദ്ധമായ പച്ച ഹറാമായ ജുമാ ബാത്തിലാക്കുന്ന വിധേയത്താണ്, ജുമാ ബാത്തിലാക്കുന്ന വിധേയത്താണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമേ, ഖുർആനിൽ വിശ്വാസമുണ്ടോ? അറബിയിൽ മാത്രം ഖുതുബ ഓതുന്ന പള്ളി പോയി ജുമാ നിസ്കരിച്ചോ? വെള്ളിയാഴ്ച എല്ലാ പാപവും പൊറുപ്പിക്കപ്പെട്ട ദിവസം അന്നത്തെ നിസ്കാരം ബാത്തിലാക്കണ്ട. ഇത് ഖുർആനാണ്. ഖുൽ പറയൂ നബിയേ, ഇൻ കുന്തും തുഹിബ്ബൂൻ അല്ലാഹ, നിങ്ങൾ അല്ലാഹനെ പ്രിയം വെക്കുകയാണെങ്കിൽ, ഫത്തബിയൂനീ, എന്നെ പിന്തുടരണേ. അതാ ഇമാം നവവി റളിയല്ലാഹു അൻഹു ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, വകാന യഖ്തുബു ബിൽ അറബിയ, നബിതങ്ങൾ അറബി ഭാഷയിൽ ഖുതുബ ഓതി അറബിയിൽ ജുമാ നിസ്കരിച്ചത്. ആ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സല്ലൂ കമാ റൈതുബൂനി ഉസല്ലീം, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ ഖുതുബ ഓതി അറബിയിൽ ജുമാ നിസ്കരിച്ചാൽ, അങ്ങനെ ഒരു സഹാബിയും നിസ്കരിച്ചിട്ടില്ല, ഒരു ഇമാമും നിസ്കരിച്ചിട്ടില്ല. 1300 കൊല്ലത്തിലേക്ക് ഒരു ഇസ്ലാമിന്റെ മിമ്പറിലും അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. അള്ളാഹന്റെ റസൂലിന്റെ മദ്ഹ് പാടാൻ വേണ്ടി മൗലിദ് ഓതുമ്പോ ഇത് റസൂലുള്ള ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് നോട്ടീസ് ഇറക്കുന്ന പുത്തൻവാദി ചോദിക്കട്ടെ, അള്ളാഹന്റെ റസൂല് മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? അറബിയല്ലാത്ത ഭാഷയിൽ ബാങ്കൂടിപ്പിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടുണ്ടോ? അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ച ഇബാദത്തിനെ കട്ടതാ കഷ്ടമാക്കി നുറുക്കിയിട്ട് മുസ്ലിമീങ്ങളെ ജുമാ ബാത്തിലാക്കുന്ന ഈ ഏർപ്പാട് അത് ഈ ഇസ്ലാമിനോട് ചെയ്ത കടുത്ത വഞ്ചനയായി പോയി, കടുത്ത ധിക്കാരമായി പോയി. മുസ്ലിമീങ്ങളെ ജുമാ ബാത്തിലാക്കുന്ന ഈ ബിദഅത്ത്, കുല്ല ബിദഅത്തിൻ ളലാലാ വ കുല്ല ളലാലത്തിൻ ഫിന്നാർ, ഇത്തരത്തിലുള്ള മുഴുവൻ അനാചാരവും നരകത്തിലാണെന്ന് അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ചതല്ലേ? അതുകൊണ്ട് മുസ്ലിമേ, സ്വർഗത്തിലെത്തണോ നരകത്തുനിന്ന് രക്ഷപ്പെടണോ? അറബിയിൽ മാത്രം ഖുതുബ ഓതുന്ന പള്ളിയിൽ ജുമാക്ക് പങ്കെടുത്തോ? ഖിയാമത്ത് നാളായി പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ പേരോടിന്റെ പ്രസംഗം കേൾക്കാൻ പോയിരുന്നു, അത് പറഞ്ഞിട്ടില്ലെന്ന് ആഖിറത്തിൽ വെച്ച് പറയണ്ട. ഞാൻ സാന്ദർഭികമായി ഇവിടെയും ഉണർത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. എന്നിട്ടല്ല പറയുന്നു, ഖുൽ പറയൂ നബിയേ, അത്തിയുല്ലാഹു വറസൂൽ, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണേ, അല്ലാഹന്റെ റസൂലിനെ അനുസരിക്കണേ. ഉമ്മമാരെ, വീട്ടിൽ നിന്ന് നിസ്കരിക്കരാ ഖൈറന്ന് റസൂലുള്ളയല്ലേ പറഞ്ഞത്? നിങ്ങൾ റസൂലുള്ളാഹനെ അനുസരിക്കണേ. ഫൈൻ തവല്ലോ, ഇനി അതിനവർ തുനിയുന്നില്ലെങ്കിൽ, അല്ലാഹന്റെ റസൂല് പഠിപ്പിച്ചത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, അല്ലാഹ് പറയാണ് ഫൈന്നല്ലാഹു ലാ യുഹിബ്ബുൽ കാഫിരീൻ, അല്ലാഹനോട് നന്ദിയില്ലാത്തവര്, റസൂലുള്ളാഹനോട് നന്ദിയില്ലാത്തവര്, അല്ലാഹും റസൂലും പഠിപ്പിക്കുന്നത് വിശ്വസിക്കാത്തവര്, അവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടൂല, അവർക്കൊരു നന്മയും അല്ലാഹ് കൊടുക്കൂല, അവരെ ദുആക്ക് ഉത്തരം കിട്ടൂല, അവർക്ക് കറാമത്തുണ്ടാകൂല, അല്ലാഹു തആല അവിശ്വാസികളെ ഇഷ്ടപ്പെടൂല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു തആല ഗൗരവപൂർവം പഠിപ്പിച്ചത് ഞാനിപ്പോൾ സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. ഇനി ഞാൻ പറഞ്ഞ ആ ബൈത്തിന്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാം. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതു ലികുല്ലി
حولٍ من الأهوال مقتحمي مولاي صلي وسلم دائي من أبدى على حبيبك خير الخلق كلهم പരിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞല്ലോ, യുഹിബ്ബുഹും, അല്ലാഹുവിനെ അംഗീകരിക്കുന്ന നബിതങ്ങളെ ഫോളോ ചെയ്യുന്ന അതേ അല്ലാഹു തആല അംഗീകരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹ് അവരെ സ്നേഹിക്കുന്നു. അല്ലാഹ് സ്നേഹിക്കുമ്പോഴാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടുക. അല്ലാഹ് സ്നേഹിക്കുമ്പോഴാണ് വന്നുപോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കുക. അല്ലാഹ് സ്നേഹിക്കുമ്പോഴാണ് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുക. അതുകൊണ്ടാണ് അല്ലാഹ് അവരെ സ്നേഹിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് വയുഹിബൂനഹു, അവരല്ലാഹനെ അങ്ങോട്ടും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലാഹ് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് നല്ലത് തോന്നുക, നല്ലത് ചെയ്യാൻ മനസ്സ് വരിക. അല്ലാഹ് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോഴാണ് അപ്പൊ നമ്മൾ അല്ലാഹ് അങ്ങോട്ട് സ്നേഹിക്കുന്നു. അല്ലാഹനെ സ്നേഹിക്കുമ്പോൾ നബിതങ്ങളെ ഫോളോ ചെയ്ത് സുന്നത്ത് ജമാഅത്തുകാരനായി ജീവിക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു ഹബീബല്ല, പിന്നെയോ അല്ലദീ തുർജാ സഫഅതു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖതഹമി. അല്ലാഹുവിന്റെ മഹബൂബിയങ്ങൾ പലരുമുണ്ട്, അല്ലാഹുക്ക് പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. അതാരാണ്? യുഹിബ്ബുകുമുല്ലാഹ്, പൂർണ്ണമായി അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കുന്നവർ. ഒരു ഫർളും കൈയൊഴിക്കുന്നില്ല, സുന്നത്തുകൾ കൈയൊഴിക്കുന്നില്ല, എല്ലാ ഫർളും സുന്നത്തും എടുത്ത് ജീവിക്കുന്നവർ. അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഖുദ്സിയായ ഹദീസല്ലേ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതല്ലേ, അള്ളാഹു തആല പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ ഫർളും സുന്നത്തും എടുത്ത് ജീവിക്കുമ്പോ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവരെ സ്നേഹിക്കും. സ്നേഹിച്ചാലോ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവരെ സ്നേഹിച്ചാലോ كُنْتُ سَمْعَهُ الَّذِي يَسْمَعُ بِهِ وَبَصَرَهُ الَّذِي يُبْصِرُ بِهِ وَيَدَهُ الَّتِي يَبْطُشُ بِهَا وَرِجْلَهُ الَّتِي يَمْشِي بِهَا. ഞാൻ അവരെ സ്നേഹിക്കുമ്പോ അവർക്ക് ആ സ്നേഹത്തിന്റെ ഫലങ്ങൾ ലഭിക്കുകയാണ്. ആ ഫലങ്ങൾ രണ്ട് വിധത്തിൽ പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ വിവരിക്കുകയാണ്, രണ്ട് വിധത്തിൽ വിവരിക്കുകയാണ്. ഒന്ന്, അവരെ കണ്ണുകൊണ്ട് അവര് ഹറാമ് നോക്കൂല, അവരെ കാതുകൊണ്ട് ഹറാമ് കേൾക്കൂല, അവര് അതാ ഗീബത്ത് പറയുന്നത് കേൾക്കാൻ പോകൂല. ഗീബത്ത് പറയുന്നവൻ സാധാരണക്കാരനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും മറ്റൊരുത്തന്റെ കുറ്റം പറയാണോ കേൾക്കാൻ പോകൂല, അത്തരം സദസ്സിൽ പങ്കെടുക്കൂല. പുത്തൻവാദികൾ മുഴുവനും സർവ ഇമാമിങ്ങളെയും കുറ്റം പറയലല്ലേ. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ കുറ്റം പറയുന്ന ചിലരുണ്ട്, അവരും സൂക്ഷിക്കണേ. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കുറ്റം പറച്ചിലും കള്ളം പറച്ചിലുമൊക്കെ അല്ലാഹ് വിരോധിച്ചതാണ് കേട്ടോ. ഈ പാവപ്പെട്ട ഞാനൊരു തെറ്റ് ചെയ്താൽ എന്റെ കുറ്റം പറയാൻ നിങ്ങൾക്ക് അനുവദിക്കുമോ? നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളെ കുറ്റം പറയൽ എനിക്ക് അനുവദിക്കപ്പെടുമോ? ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ സ്വകാര്യം വിളിച്ചുപദേശിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളെ ഉപദേശിക്കുകയല്ലേ വേണ്ടത്? നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ കുറ്റം പറച്ചൽ ഇസ്ലാമിനുണ്ടോ? അത് പാടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ കാത്, ഒരു മനുഷ്യന്റെ കണ്ണ്, ഒരു മനുഷ്യന്റെ കയ്യ്, ഒരു മനുഷ്യന്റെ കാല്, അതൊക്കെ അല്ലാഹ് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹറാമിൽ നിന്ന് മുക്തമായി പടച്ചവൻ പൊരുത്തപ്പെട്ട ജീവിതം നയിക്കുന്നു. ഈ ഹദീസിന്റെ ഒരു വ്യാഖ്യാനമാണ്. മറ്റൊരു വ്യാഖ്യാനം ഇബ്നു ഹജർ
അസ്ഖലാനി തങ്ങൾ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നു, അവരുടെ കണ്ണിന് അസാധാരണ കാഴ്ചയാണ്, അവരുടെ കേൾവിക്ക് അസാധാരണ കേൾവിയാണ് കാതിന്, അവരുടെ കൈക്ക് അസാധാരണ കഴിവാണ്, അവരുടെ കാലിന് അസാധാരണ കഴിവാണ്. അദേവ ഇൻസലനീല ഉത്തിയന്നഹു, അവരൊരു കാര്യം അല്ലാഹുവോട് പറഞ്ഞാൽ പടച്ചവൻ തട്ടൂല, അവർക്കങ്ങ് ചെയ്തു കൊടുക്കും നിശ്ചയം. വൈനിസ്താദനീ ലൗഈദന്നഹോ, അല്ലാഹ് പറയാണ് അവരെന്നോടൊരു കാര്യത്തിന് അഭയം തേടിയാൽ ഞാൻ അവർക്ക് നിശ്ചയം അഭയം കൊടുക്കും, അവരെ അവരുടെ വാക്കുകൾ ഞാൻ തള്ളൂല, അവരെ അപേക്ഷ നിരസിക്കപ്പെടൂല. അതാണ് ഔലിയാക്കള്, അതാണ് സാലിഹീങ്ങള്, അത് ബുഖാരിയിലെ ഹദീസാണ് മുസ്ലിമീങ്ങള്. അപ്പൊ അള്ളാഹുവിന്റെ മഹബൂബീങ്ങള്, അള്ളാഹ് പ്രിയം വെച്ചിട്ടുള്ളവര്, അവര് സൽക്കർമ്മം ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇന്നത്തെ വ്യാജ തരീഖത്തുകാര് പറയും പോലെ നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ മറ്റുള്ളവരുടെ നോമ്പ് കൂടെ മുറിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നതല്ല, അതുപോലെ തന്നെ അന്യപെണ്ണിന്റെ കൈപിടിക്കലല്ല, അന്യപെണ്ണുമായി അതാ മുസാഫഹത്ത് ചെയ്യലല്ല, ഹറാമിന് അംഗീകാരം കൊടുക്കലല്ല. സാലിഹീങ്ങളെ ജീവിതം ഫർളും സുന്നത്തും എടുത്തുള്ള ജീവിതമാണ്. അങ്ങനെ ജീവിതം നയിക്കുന്നവരെ അള്ളാഹ് സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്കതിന് തൗഫീഖ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുന്നു. അവർക്കെന്ത് വേണമോ അത് അള്ളാഹു അവർക്കങ്ങ് ചെയ്തു കൊടുക്കുന്നു. അതാണ് എന്നൂടെ ഏകല്ലൂടെ ഏവൻ തൻ്റെകൽ ആകുന്നേ ഞാൻ ചൊൽകിൽ ആകും മതെന്നോവർ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മഅ സാബിരീൻ, ഇന്നല്ലാഹ മഅ അല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹ് മഹാന്മാരുടെ കൂടെയാണ്. അല്ലാഹ് മഹാന്മാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അത് അയാളോട് കളിച്ചാൽ നടക്കൂല. മുഖ്യമന്ത്രി അയാളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിന്റെ സഹായം ഉണ്ടെന്നാ, അത് തന്നെയാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലാഹ് മഹാന്മാരുടെ കൂടെയാണ്, അല്ലാഹിന്റെ സഹായം ഉണ്ട് എല്ലാ വിഷയത്തിലും. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും അവർക്ക്, അല്ലാഹുവിന്റെ മഹബൂബിങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയ. ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹമീ. അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ, അള്ളാഹ് പ്രിയം വെച്ചവരായ അമ്പിയാക്കൾ ഔലിയാക്കള്, അവരുടെ എല്ലാം ശുപാർശ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുമെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സ്ഥലത്തും എപ്പോഴും ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. എന്തേ കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം ഇവിടെ നമുക്കൊക്കെ ശഫാഅത്തുണ്ട്, എല്ലാ മുഅ്മിനീങ്ങൾക്കും ശഫാഅത്തിന് അധികാരമുണ്ട്. അതെങ്ങനെ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു മയ്യത്തിന് വേണ്ടി ഒരു 40 നാള് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ 3 സഫ് നിസ്കരിച്ചാൽ, അങ്ങനെയൊക്കെ പല റിപ്പോർട്ടുമുണ്ട്. ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ഇല്ലാ സുഫിഊഫി, മയ്യത്ത് നിസ്കാരം ഒരു റക്കമെന്റാണ്, മയ്യത്ത് നിസ്കാരം ഒരു ശഫാഅത്താണ്, ആ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ എന്താ ശഫാഅത്ത് ചെയ്യുന്നത്, എന്താ അള്ളാഹിനോട് റെക്കമെന്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം മയ്യത്ത് നിസ്കാരത്തിലെ ദുആ, ആദ്യം മയ്യത്തിന്റെ പേരിൽ നമ്മൾ അതാ നിസ്കാരം ചെയ്യുന്നത് നിയ്യത്ത് ചെയ്യുകയാണ്. എന്നിട്ട് മയ്യത്തിന്റെ പേരിൽ ഒരു ദിക്ര ചൊല്ലിയാണ് അള്ളാഹു അക്ബർ. അത് കഴിഞ്ഞിട്ട് മയ്യത്തിന്റെ പേരിൽ നമ്മളൊരു ഫാത്തിഹ ഓതുകയാണ്. മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിക്കൂടാന്ന് പറയുന്നവൻ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കുന്നത്? മയ്യത്തിന്റെ പേരിലല്ലാതെ പിന്നെ ആരെ പേരിലായി മയ്യത്ത് നിസ്കാരം? ആ നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ മയ്യത്തിന്റെ പേരിലല്ലാതെ പിന്നെ ആരെ പേരില? ജീവിച്ചിരിക്കുന്നവരുടെ പേരിലായിരുന്നു മയ്യത്ത് നിസ്കരിക്കാറുണ്ടോ? ജീവിച്ചിരിക്കുന്നവരുടെ പേരിലാണോ ആ ഫാത്തിഹയല്ല, മരിച്ചവരുടെ പേരിലാണോ? ആർക്കാണ് ഇതിന്റെ മറുപടി അറിയാത്തത്? സുഹൃത്തുക്കളെ, പുത്തൻവാദികളായ ആളുകൾക്ക് വിവരമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അള്ളാഹുത്തൽ അവർക്ക് വിവരം മനസ്സിലാക്കി കൊടുക്കട്ടെ, പൂർവകാല പണ്ഡിതന്മാരെ പിന്തുടരാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി
ഞാൻ പറയട്ടെ, അങ്ങനെ മയ്യത്തിന്റെ പേരിൽ ഒരു ഫാത്തിഹ, അതിന്റെ ശേഷം മയ്യത്തിന്റെ പേരിൽ വീണ്ടും ദിക്റില്ലാണ് അല്ലാഹു അക്ബർ. മയ്യത്തസ്കാരം ആദ്യം മുതൽ അവസാനം വരെ മയ്യത്തിന്റെ പേരിലാണ്, അതിൽ സംശയമില്ലല്ലോ. അതിന്റെ ശേഷം മയ്യത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേലൊരു സലാത്താണ്. ആ സലാത്ത് കഴിഞ്ഞിട്ട് വീണ്ടും മയ്യത്തിന്റെ പേരിൽ ഒരു ദിക്റാണ് അല്ലാഹു അക്ബർ. അതിന്റെ ശേഷം മയ്യത്തിന് വേണ്ടി റക്കമെന്റ് ആണ്, മയ്യത്തിന് വേണ്ടി മുഅ്മിനീങ്ങളെ ശുപാർശ ചെയ്യാണ് അല്ലാഹുവിനോട്. അല്ലാഹുമ്മ ഫിർ ലഹു, അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ. വർഹംഹോ, മയ്യത്തിന് കാരുണ്യം ചെയ്യണേ. വഅഫു അൻഹോ, മയ്യത്തിന് വിട്ടുവീഴ്ച ചെയ്യണേ. വഅഫിഹി, അദ്ദേഹത്തിന് സുഖം കൊടുക്കണേ. വഅക്രിം നുസുലഹോ, അദ്ദേഹം വരുന്ന സ്ഥലത്ത് ആദരവ് കൊടുത്ത് സൽക്കരിക്കണേ എന്നിങ്ങനെ പറഞ്ഞ് മയ്യത്തിന് വേണ്ടി നീണ്ട റക്കമെന്റ് ആണ്. ഈ റെക്കമെൻഡിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകമാണ് ഇല്ലാ ഷുഫിഊഫീ, മയ്യത്ത് സംസ്കരിക്കുന്നവരുടെ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിക്കും കേട്ടോ. അപ്പോ ചില ആളുകളുണ്ട് എന്തേ റെക്കമെൻഡ് അള്ളാഹ്ക്ക് മാത്രമൊന്നും, അള്ളാഹു തല റെക്കമെൻഡിനുള്ള അവകാശം കൊടുത്താലും ഇല്ലാതാ. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങൾക്കും റെക്കമെൻഡിന് അവകാശമുണ്ട്, മരിച്ചവരുടെ പേരിൽ റെക്കമെൻഡ് എല്ലാ മുഅ്മിനീങ്ങളും ചെയ്യുന്നു. ഇനി സുഹൃത്തുക്കളെ, മലക്കുകൾ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ യസ്തഗ്ഫിറൂന ലിമം ഫിൽ അർദ്, ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾക്ക് ദോഷം വെറുത്തു കൊടുക്കാൻ മലക്കുകൾ ആവശ്യപ്പെടുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ഖുർആനിലുണ്ട്. ഇനി നിങ്ങൾ ഖുർആൻ മറിക്കൂ സുഹൃത്തുക്കളെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും ദോഷം പൊറുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു പറയുന്ന നബിതങ്ങളോട് ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. ഇവിടെ റസൂലുള്ളാഹിന്റെ ഭൂമിലോകത്തുള്ള ജീവിതകാലത്തെന്നോ വഫാത്തിന് ശേഷമെന്നോ വ്യത്യാസം ഖുർആൻ പറഞ്ഞിട്ടില്ല. എല്ലാ മുഅ്മിനീങ്ങൾക്കും തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, എല്ലാ ഈമാനുള്ള സ്ത്രീകൾക്കും റെക്കമെൻഡ് ചെയ്യണം. തഖ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ലിദംബിക എന്നതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്, അങ്ങയ്ക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി. മറ്റൊരർത്ഥം അങ്ങയുടെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി. അങ്ങനെ പല വ്യാഖ്യാനവും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹുവിന്റെ റസൂല് റെക്കമെൻഡ് ചെയ്യുന്ന ആളാണെന്ന് ഖുർആൻ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ റെക്കമെൻഡ് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ലെന്ന് ഖുർആൻ. ഇദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നു, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ ചൊല്ലുന്നു, നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നു, സകാത്തും കൊടുക്കുന്നു, പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്ന് പറയുമ്പോ എന്റെ ദോഷം പൊറുത്തു തരാൻ തങ്ങളൊന്ന് പറയണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയണമെന്ന് ആവശ്യപ്പെടുമ്പോ കപട വിശ്വാസികളായ ആളുകൾ അതാ അവർ തലതിരിച്ചു കളയുമെന്നും അവരാ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്നും അങ്ങനെ റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് ആവശ്യപ്പെടുന്നവരെ അവർ തടയുമെന്നും മുനാഫിക്കുകളെ ലക്ഷണമായി സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു പറയുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ് തേടാത്തവർക്ക് ഈമാനില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നബിതങ്ങളെ റെക്കമെൻഡ് തേടിയേ പറ്റൂ. ഇനി അതേ ഖുർആൻ തന്നെ ബലൂ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലബജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ അടക്കം എടുത്തു നോക്കിയാൽ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം നബിതങ്ങളെ കബറിന്റെ അടുക്കൽ ചെന്നിട്ട് പോലും നബിതങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതാ രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ, മലക്കുകൾക്ക് റെക്കമെൻഡ് ഉണ്ട്, ഔലിയാക്കൾക്ക് റെക്കമെൻഡ് ഉണ്ട്. അതല്ലേ നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും, ഔലിയാക്കൾക്ക് അങ്ങനെയാണ്, അവർ
അവരെ ദുആക്ക് ഉത്തരമാണ്. അതും ഖുർആനിലുണ്ട് മുസ്ലിമേ. ഖുർആൻ തന്നെ പറയുന്നു, വയസ്തജീബുൽ ലദീന ആമനു വഅമിനു സാലിഹാത്, ഈമാനും സൽക്കർമ്മവും ഉള്ളവർ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഖുർആൻ. അപ്പൊ സൽക്കർമ്മികളുടെ ദുആക്ക് അവരുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൽക്കർമ്മികളായ മഹാന്മാരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അത് ദോഷം പൊറുക്കാൻ പ്രാർത്ഥിക്കാൻ, അല്ലാഹു കാവല് പടക്കാൻ പ്രാർത്ഥിക്കാൻ, രോഗം മാറി കിട്ടാൻ പ്രാർത്ഥിക്കാൻ ഒക്കെ റെക്കമെന്റ് തേടലാണെന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ഇനി ഏതൊരു മുസ്ലിം മരിച്ചാലും മയ്യത്ത് നിസ്കരിക്കാതെ മറമാടിക്കൂടാ. മുഅ്മിനീങ്ങളാ മയ്യത്തിന് വേണ്ടി പടച്ച റബ്ബ് പൊറുത്തു കൊടുക്കാത്തല്ലാതെ മയ്യത്തിന് മതമറമാടാൻ പാടില്ല. അതിൽ നിന്ന് ഒഴിച്ചു നിർത്തി സുഹദാക്കളെ, അവർക്ക് റക്കമെന്റ് ആവശ്യമില്ലാത്ത വിധം വലിയ സ്ഥാനം കൊടുത്തു സുഹദാക്കൾക്ക്. സുഹദാക്കൾക്ക് മയ്യത്ത് നിസ്കാരം വേണ്ട, അതവർക്ക് നൽകിയൊരു വലിയ പവറാണ് കേട്ടോ. സുഹദാക്കൾക്ക് മയ്യത്ത് നിസ്കാരം വേണ്ട. ഇനി ഞാനൊന്ന് പറയട്ടെ, ഇമാം ബൂസിരി ചൊല്ലിയ ഈ പദ്യത്തിനൊന്നും കൂടി മനസ്സിലാക്കാനുണ്ട്. എല്ലാവരും എഴുന്നേറ്റുന്നതൊന്ന് ചൊല്ലണം. ഹുവൽ ഹബീബുല്ലദീ തുർജാസ ഫാതുലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖതഹമി മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അപ്പൊ പല നിലക്കുള്ള റെക്കമെൻഡും പല വിഷയത്തിലും പലർക്കുമുണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും അതാണ് ലികുല്ലി ഹൗലിം മിനൽ അഹ്വാലി മുഖതഹമി. ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ഏത് ആകസ്മികമായി വരുന്ന മുസീബത്തിലും എല്ലാ പ്രശ്നങ്ങളിലും ഒരുപോലെ എപ്പോഴും റക്കമെന്റ് പ്രതീക്ഷിക്കപ്പെടുന്ന ഹബീബ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ റബ്ബിം ദുന്യാവിലും ആഖിറത്തിലും നേതാവ്, അതേ രണ്ട് വീട്ടിലെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് എത്രത്തോളം, ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ വിഷയത്തിലല്ല, ദുന്യാവില് മാത്രമല്ല, വഫാത്തിന്റെ ശേഷം മാത്രമല്ല, മറിച്ച് യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫാ ലാ യതകല്ലമൂൻ. ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത മലക്കുകൾ, അവര് പോലും അണിയണിയായി നിന്നു പോകുന്ന പടച്ചവന്റെ കോടതി, ഒരാൾക്കും മിണ്ടാൻ ധൈര്യമില്ല, ഒരാൾക്കും മിണ്ടാൻ ധൈര്യമില്ല. ആ ഒരു സന്ദർഭത്തിലടക്കം ഏത് സന്നിഗ്ധ ഘട്ടത്തിലും എപ്പോഴും റക്കമെന്റ് പ്രതീക്ഷിക്കപ്പെടുന്ന നേതാവ് അതാണ് ഹുവൽ ഹബീബുല്ലദീ തുർജാസ ഫഅതു ലികുല്ലി ഹൗലിം മിനൽ അഹ്വാലി മുഖതഹമി. ആ സമയത്ത് ആദൻ നബിയെ സമീപിച്ചു നോക്കി. ആദൻ നബിക്ക് ധൈര്യമില്ല. അതേ നൂഹ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു നോക്കി. നൂഹ് നബിക്ക് ധൈര്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു നോക്കി. ഇബ്രാഹിം നബിക്ക് ധൈര്യമില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു നോക്കി, ധൈര്യമില്ല. ഈസാ നബിയെ സമീപിച്ചു നോക്കി, ധൈര്യമില്ല.
ഞാൻ പറഞ്ഞതല്ല ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസാണ്. ബൈനമാഹും ഇസ്തഗാസു ബിആദം, ആ സമയത്ത് ആദൻ നബിയോട് സഹായം തേടി നോക്കി, റെക്കമെൻഡിന് ആവശ്യപ്പെട്ടു നോക്കി. ആദൻ നബിക്ക് ധൈര്യമില്ല. അങ്ങനെ വന്ന അള്ളാന്റെ ഖലീലല്ലേ ഇബ്രാഹിം നബി, ഖലീൽ എന്ന സ്ഥാനം പ്രത്യേകം കിട്ടിയ ആളല്ലേ. ആ ഖലീലിനും ധൈര്യമില്ല, നേരിൽ ഇടപെടാൻ ധൈര്യമില്ല, അവിടെയും നേരിട്ടിടപെടാനുള്ള ധൈര്യമുള്ള ഹബീബ്, അവിടെയും നേരിട്ട് പറയാൻ ധൈര്യമുള്ള ഹബീബ്, അതാ പ്രിയപ്പെട്ട ആള് എന്ന് പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ പ്രിയപ്പെട്ടവര് തന്നെ, പക്ഷെ ആ പ്രിയം പരിപൂർണതയിലെത്തിയാൽ, അള്ളാന്റെ സ്നേഹം പരിപൂർണതയിലായാൽ, അതേ അള്ളാഹനോടുള്ള സ്നേഹം അതിന്റെ ഏറ്റവും വലിയ പരിപൂർണതയിലായാൽ, അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകുമ്പോഴല്ലേ ഡയറക്റ്റ് കയറി ഒരു കാര്യം പറയാൻ ധൈര്യം വരിക. ഡയറക്റ്റ് കയറി പറയാൻ അള്ളാന്റെ കോടതിയിൽ ഇബ്രാഹിം നബിക്ക് ധൈര്യമില്ല, ഖലീലാണ് ധൈര്യമില്ല, മൂസാ നബിക്ക് ധൈര്യമില്ല, ഒരു നബിക്കും ധൈര്യമില്ല, ഒരു മലക്കിനും ധൈര്യമില്ല. അപ്പോഴാണ് നബിതങ്ങളോട് വന്നിട്ട് സർവജനങ്ങളും പറയുന്നു, നരകത്തിലാണോ നരകത്തില്, സ്വർഗത്തിലാണോ സ്വർഗത്തില്, ഇവിടെ നിൽക്കാൻ കഴിയൂല. ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചത് എവിടെ? ഒരു ചാണുയരത്തിലാണ്, അല്ലെങ്കിൽ ഒരു മൈലുയരത്തിലാണ്. അതേ പലരും ചെരിപ്പടി കാലുവരെ വിയർപ്പിൽ മുങ്ങിയതാണ്. ചിലര് മുട്ടുവരെയാണ്, മറ്റു ചിലർ അരവരെ വിയർപ്പിലാണ്, മറ്റു ചിലർ കഴുത്തുവരെ വിയർപ്പിലാണ്. ഇവിടുന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന സമയം സർവജനങ്ങളും ആദൻ നബിയെ കണ്ടു, നബിക്ക് ധൈര്യമില്ല, ഒരാൾക്കും ധൈര്യമില്ല, അവരാരും ഹബീബായിട്ടില്ല, ഡയറക്റ്റ് സംസാരിക്കാൻ ധൈര്യമില്ല. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നു, അവസാനം എല്ലാരും പറഞ്ഞേച്ച് പറഞ്ഞേച്ച് എന്റെ അടുക്കൽ എത്തുന്നു. എന്നോട് പറയുമ്പോൾ ഞാൻ നിരാശനാക്കൂല, അനലഹ അനലഹ, അത് പറയാൻ അർഹൻ ഞാൻ തന്നെ, റബ്ബിനോട് പറയാൻ അവന്റെ ഹബീബ് ഞാൻ തന്നെ എന്ന നിലക്ക് അവിടുന്ന് പറയുന്നു, അനലഹ, അതിന് ഞാൻ തന്നെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു വലിയ ശഫാഅത്ത്. ആർക്കും ധൈര്യമില്ലാത്ത ബേജാറിലും, ആർക്കും ധൈര്യമില്ലാത്ത സങ്കീർണമായ സമയത്തും അവിടുന്ന് ശഫാഅത്തിന് മുതിരുന്നു, റെക്കമെൻഡിനൊരുങ്ങുന്നു. അവിടുന്നതാ അദബുകൾ പാലിക്കുന്നു. അദബാണ് സുഹൃത്തുക്കളെ, അതേ നിക്കാഹിന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി ബാപ്പയും ഉമ്മയും, അതേ ബാപ്പയും ഉമ്മയും തന്നെ വിളിച്ചു വരുത്തി മുഴുവനാളും നിക്കാഹിനിരിക്കുമ്പോ അവസാനം വന്നവരോട് ഇതാ നിക്കാഹിനെല്ലാരോടും സമ്മതം ചോദിക്കുന്നു. സംഗതി നിക്കാഹിനല്ലേ എല്ലാരും വന്നത്, നേരത്തെ നിശ്ചയിച്ചതല്ലേ? പക്ഷെ അതൊരദബാണ്. ഉസ്താദിന്റെ സമ്മതം, അമ്മാമന്റെ സമ്മതം, ഉപ്പാപ്പാന്റെ സമ്മതം, ഉമ്മാമാന്റെ സമ്മതം, അതൊരദബാണ്. അദബ് പാലിക്കുക എന്നത് അത് പ്രിയപ്പെട്ടവരുടെ സ്വഭാവമാണ്. അതിലേറ്റവും അദബ് പാലിക്കുന്ന വ്യക്തി അത് ഹബീബായ നബിതങ്ങളാണ്. അള്ളാഹു തആല ശഫാഅത്തിന്റെ അധികാരം കൊടുത്തിട്ടുണ്ട്. അതാ അവിടുന്ന് തന്നെ പറഞ്ഞത് ബുഖാരിയിലുണ്ട്, ഉതീതു ശഫാഅത്തിന്റെ അധികാരം എനിക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കിട്ടിയ അധികാരം അപ്പുറം അങ്ങനെ തന്നെ അങ്ങ് വിനിയോഗിക്കാതെ സമ്മതം ചോദിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നു. അവിടെ വെച്ച് ചില വാചകങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നു, അതൊക്കെ അങ്ങ് ചൊല്ലുന്നു. ചൊല്ലിക്കഴിയുമ്പോൾ അല്ലാഹ് പറയുന്നു, തല ഉയർത്തിക്കോ നബിയേ, ഇസ്എൽ തങ്ങൾ ചോദിച്ചോ, തൊഴുത്ത തങ്ങൾ ചോദിക്കുന്നത് തരുമല്ലോ, ഇസ്ഫേ തങ്ങൾ റെക്കമെൻഡ് ചെയ്തോ, തങ്ങളെ ശുപാർശ സ്വീകരിക്കുമല്ലോ,
തങ്ങൾ ചോദിച്ചോ നബിയെ, അവിടെ വെച്ച് വിചാരണക്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ പറയുന്നു, സ്വീകരിക്കപ്പെടുന്നു. ഈ ഒരു ബേജാറിൽ റെക്കമെൻഡ് ചെയ്യാൻ വേറെ ഒരു ഹബീബും ഒരു മഹ്ബൂബുമില്ല. അതാണ് ഹുവൽ ഹബീബുൽ ലദി തുർജാ ശഫഅതു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖതഹമി. ഇനി ഈ പദ്യത്തിന് ഞാനൊരു പ്രത്യേകത പറയട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം, നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയണം. അതിനിടയ്ക്ക് ഈ പദ്യത്തിന് ഞാനൊരു പ്രത്യേകത പറയുന്നു. ഹുവൽ ഹബീബുൽ ലദി തുർജാ ശഫഅതു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖതഹമി. ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ എന്റെ കൂടെ മദീനയിലേക്ക് വരൂ, മദീന ശരീഫിലേക്ക് വരൂ. മദീനയിൽ വെച്ച് മരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക ശഫാഅത്ത് ഉണ്ടെന്ന് ഹദീസിലുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് പലതരമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ നാദാപുരത്ത് വെച്ച് ഓരോന്നും ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ബുറദയുടെ ശറഹ് നോക്കി തന്നെ ഞാൻ പറയാം. എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, മദീനയിൽ നിങ്ങൾ വന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ പിന്നിലതാ ഒരു റൂം. ആ റൂമാണ് ഹുജറത്തു ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമെന്നാണ് പേര്. ആ റൂമിന്റെ ഒരു വലിയ വാതിലുണ്ട്, അതിന് പിത്തളയുടെ വട്ടക്കണ്ണിയുണ്ട്. ആ വട്ടക്കണ്ണിയുടെ മേലെ ഈ ബുറുദ ബൈത്തതാ കൊത്തി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പഴയ കാലത്ത് ബുറുദ ബൈത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി മുഴുവനും നിറയെ ബുറുദ ബൈത്ത് എഴുതി വെച്ചിരുന്നു. ഇപ്പോൾ അതില്ല. അതിന് പകരം വേറെ ചില പദ്യങ്ങളും ഖുർആനിലെ ചില ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ 250 പേരുകളും ഇപ്പോഴും മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന്റെ മുന്നിൽ അതാ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടാനുള്ള പദ്യവും സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാറത്തിന്റെ ആ ചുമരിന്റെ പിൻവശത്തുള്ള ഹുജറത്തു ഫാത്തിമയുടെ വാതിലിന്റെ വട്ടക്കണ്ണിയുടെ മേലെ ഈ പദ്യം കൊത്തി വെച്ചിട്ടുണ്ട്. ഹുവൽ ഹബീബുൽ ലദി തുർജാ ശഫഅതു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖതഹമി. ഈ പദ്യം ഒരാൾ 1001 ഈ പദ്യം നല്ല മനസാന്നിധ്യത്തോടെ നബിതങ്ങളെ റെക്കമെൻഡ് കിട്ടണമെന്ന ആശയോടെ 1001 പ്രാവശ്യം ഇതങ്ങ് ചൊല്ലിയാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കിട്ടാൻ വലിയ സാധ്യതയാണ് കേട്ടോ. ബുറുദയുടെ ശറഹിൽ അതാ അത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹുവൽ ഹബീബുൽ ലദി തുർജാ ശഫഅതു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖതഹമി. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നല്ലേ പറഞ്ഞത്? ഉറപ്പിച്ച് പറഞ്ഞില്ലല്ലോ. തുർജാ പ്രതീക്ഷിക്കപ്പെടുന്നു, ആശിക്കപ്പെടുന്നു എന്നല്ലേ പറഞ്ഞത്? ഉറപ്പിച്ച് പറഞ്ഞില്ലല്ലോ. അത് ഇമാം ബൂസിരി തങ്ങളുടെ ബുദ്ധിയാണ് കേട്ടോ, ഇമാം ബൂസിരി തങ്ങളെ സൂക്ഷ്മതയാണ് കേട്ടോ. നബിതങ്ങൾ ഏത് പ്രശ്നത്തിനും അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കി നീ തമ്മാടിത്തം ചെയ്യണ്ട, നീ നിസ്കാരമൊഴിക്കണ്ട, നീ കുറ്റം ചെയ്യാൻ പോകണ്ട.
റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നേ പറഞ്ഞുള്ളൂ. ഓരോ മനുഷ്യനും ഉറപ്പായിട്ടും റസൂലുള്ളാഹിക്ക് ശഫാഅത്തിന് അധികാരമുണ്ട്, അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷ മാത്രമേ പറയുന്നുള്ളൂ. കാരണം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശഫാഅത്ത് ഉണ്ടാകൂന്ന് വിചാരിച്ചിട്ട് നീ നിസ്കാരം കളാക്കണ്ട, നീ കള്ളു കുടിക്കണ്ട. അതേതുപോലെ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവൻ സ്വർഗത്തിൽ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാ മതിയല്ലോ, നിസ്കാരം വേണ്ടെന്ന് ചിന്തിക്കണ്ട, കള്ള് കുടിക്കാമെന്ന് ചിന്തിക്കണ്ട, പലിശ വാങ്ങാമെന്ന് ചിന്തിക്കണ്ട. ഇതുപോലെ റസൂലുള്ള ശഫാഅത്തിനുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി നീ തെറ്റിലകപ്പെട്ടു പോകണ്ട, നീ നിർബന്ധമാക്കിയത് കൈയൊഴിക്കണ്ട. അതിനു വേണ്ടിയാണ് ഇമാം ബുസിരി അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ആശിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞത്. അതേ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ നിഷേധിച്ച ഒരു കൂട്ടരുണ്ട്, റക്കമ്മന്നിനെ നിഷേധിച്ചവരുണ്ട്. അത് മുഅ്തസിലത്താണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഭരണസ്വാധീനം ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിച്ചവരില്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബ്നു നസറുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടി കൊന്നു കളഞ്ഞവരില്ലേ? മഹാനവറുകൾ എത്ര വലിയ വലിയായിരുന്നു, പക്ഷേ മുഅ്തസിലത്തിന്റെ വിവരക്കേട്, അവർക്ക് തൗഹീദ് അറിയില്ല, ശിർക്ക് അറിയില്ല. അവർ തൗഹീദിനെ ശിർക്കായി പ്രചരിപ്പിച്ചപ്പോ സുന്നത്തു ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അവരുടെ ആ വിവരക്കേടിനെ ചോദ്യം ചെയ്ത് കളഞ്ഞു. അതിന്റെ പേരിൽ സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ആക്രമിച്ചു. അങ്ങനെ ഇമാം മുഹമ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹുവിനെ ജയിലിൽ ഇട്ടടച്ചു. അതേ എന്നിട്ട് ഖാദി ഇബ്നു അബീ ദുആദ് എന്ന് പറയുന്ന ഒരു ഖാദി ഉണ്ടായിരുന്നു, ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്ന ഭരണാധികാരി അഹമ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ ഇട്ട് കളഞ്ഞു. ദിവസേന ചാട്ടബാർ കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു. ഇതുപോലെ സുഹൃത്തുക്കളെ, അതാ ഇബ്നു നസറുൽ ഖുസായി തങ്ങളെ തലവെട്ടിക്കൊന്നു കളഞ്ഞു. ആ തല ഇങ്ങോട്ട് വെട്ടിയെടുത്തപ്പോൾ മറമാടുന്നത് വരെ തല ഖുർആനോതി കേട്ടോ, മറവ് ചെയ്യുന്നത് വരെ അതാ ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട തല ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേൾക്കുകയാണ്. അത് കണ്ടിട്ടും പുത്തൻപാതി വിശ്വസിച്ചില്ല കേട്ടോ. അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാത്തവന് തെളിച്ചം കിട്ടൂല. എത്ര ആയത്ത് ഓതിയിട്ടും അതാ ഫലം ചെയ്യുന്നില്ല, എത്ര ഹദീസ് ഓതിയിട്ടും ഫലം ചെയ്യുന്നില്ല. കാരണം അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാത്തവന് ഹിദായത്ത് കിട്ടൂല കേട്ടോ. ഇത്ര വലിയ കറാമത്ത് കണ്ടിട്ടും അതാ ആ പുത്തൻവാദികൾ വിശ്വസിച്ചില്ല. പിന്നെ കഥാ ഭരണാധികാരികളൊക്കെ മാറി വന്നപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ അഹലിമീങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചു. ആ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികളാണ് ബഗ്ദാദിലെ മുഅ്തസിലത്താണ്. ഇമാമീങ്ങളെ പിന്തുടരേണ്ടതില്ല, നമ്മൾ തന്നെ ഖുർആനും ഹദീസും നോക്കിയിട്ട് മതം പറയണമെന്ന് വാദിച്ചത് ആ ബഗ്ദാദിലെ മുഅ്തസിലത്താണ് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറയുന്നുണ്ട്. ആ മുഅ്തസിലത്തിനെ പിന്തുടർന്നവരാണ് നമ്മളെ നാട്ടിലെ പുത്തൻവാദികൾ. ഇമാമിങ്ങൾ പറയുന്നത് നോക്കണ്ട, നമ്മൾ തന്നെ ഖുർആനും ഹദീസും നോക്കണമെന്ന വാദം മുഅ്തസിലത്തിന്റെ വാദമാണ്, ഇമാമിങ്ങളെ കൊന്നവരെ വാദമാണ്. ആ മുഅ്തസിലത്തിന്റെ മറ്റൊരു വാദമാണ് അല്ലാഹുവിന്റെ റസൂലിന് ശഫാഅത്തില്ല, റക്കമെന്റില്ല എന്ന വാദം. അതിനവർ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിക്കുകയാണ്. ആ ആയത്ത് ഉദ്ധരിച്ചിട്ട് അവര് ജനങ്ങളോട് പറയുന്നു അതാ ശഫാഅത്തില്ല, ആ വാദം തെറ്റാണേ മുസ്ലിമീങ്ങളെ. അള്ളാഹു തആല കഴിവ് കൊടുക്കുന്നവർക്കൊക്കെ ശഫാഅത്തുണ്ട്, അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. യൗമൈദിൻ ലാ തംഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗലാ. അള്ളാഹു തആല കഴിവ് കൊടുക്കുന്നവർക്ക് ശഫാഅത്തുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹന്റെ റസൂലിന് ആ നിലക്ക് ശഫാഅത്ത് ഇന്ന സ്ഥാനത്ത് അല്ലാഹ് നിയോഗിക്കുമെന്നാണ് ഖുർആൻ. അസാ അയ്യബഅതക റബ്ബുക മഖാമൻ മഹ്മൂദാ.
ഹിജാബ്. എന്നാൽ ഖുർആൻ നിഷേധിക്കുന്ന റക്കമെന്റ് ഏതാണെന്നറിയോ? അത് മുശ്രിക്കീങ്ങൾ പറഞ്ഞ റക്കമെന്റാണ്. അത് ഏത് റക്കമെന്റ്? അല്ലാ കഴിവ് കൊടുക്കാതെ തന്നെയുള്ള റക്കമെന്റ് ഉണ്ടെന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു. അതിനല്ല ചോദ്യം ചെയ്യുന്ന അള്ളാന്റെ ഓർഡർ ഇല്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നവൻ ആരടോ? അള്ളാന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഏത് കാര്യം ഉണ്ടാകണമെങ്കിലും കുൻ ഫയകൂൽ, ഉണ്ടാകണമെന്നൊരു ഓർഡർ അള്ളാഹുവിന്റെ പക്കത്ത് നിന്നുണ്ട്. ഉണ്ടാകണമെന്ന് അള്ളാഹ് ഉദ്ദേശിക്കും, അപ്പോഴേ ഉണ്ടാകുള്ളൂ. അപ്പൊ റെക്കമെൻഡ് വേണമെന്ന് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴേ റെക്കമെൻഡ് ഉണ്ടാവുകയുള്ളൂ. അതേത് വലിയും ഏത് നബിയും ഏത് മലക്കും അള്ളാഹ് ഉദ്ദേശിക്കാതെ റെക്കമെൻഡ് ചെയ്യൂല. മുശ്രിക്കീങ്ങൾക്കൊരു വാദമുണ്ടായിരുന്നു, അതേ ഞങ്ങളുടെ ദൈവങ്ങളിൽ ആത്തയും മുസ്സയും മനാത്തയും ഒക്കെ പടച്ചവൻ ഉദ്ദേശിക്കാതെ തന്നെ പടച്ചവനോട് ചില റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് ഞങ്ങളെ ദൈവങ്ങൾ ചെയ്താൽ പടച്ചവൻ ഞങ്ങളെ ദൈവങ്ങൾ അനുസരിക്കുകയല്ലാതെ പടച്ചവന് പോവും വഴിയില്ല. അത്രയേ പടച്ചവനുള്ളൂ എന്നൊരു വിശ്വാസം മക്കയിലെ മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്നു. ചിലര് പറയും സുന്നികളെ വിശ്വാസമായിരുന്നു അബൂജഹലിനെന്ന്. അവർ കിതാബോദാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. ഇമാം റാസി അതാ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഇ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി വിശദീകരിക്കുകയാണ്, ഹാദാ യദുല്ലു, ഇതറിയിക്കുന്നുണ്ട്, അലാ അന്നൽ ഖൗമ, അബൂജഹലും കക്ഷികളുമാകുന്ന ജനങ്ങൾ, അവര് വിശ്വസിച്ചിരുന്നു, അന്നഹു യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാം, മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന അവരുടെ ബഹുദൈവങ്ങൾ ഉണ്ടല്ലോ, ആ ബഹുദൈവങ്ങൾക്ക് ഉത്തരം ചെയ്യൽ പടച്ചവന് നിർബന്ധമാണെന്ന്. അവരാരാധിക്കുന്നവർക്ക് ആ ദൈവങ്ങൾ റെക്കമെൻഡ് ചെയ്യുമെന്നും ആ റെക്കമെൻഡ് സ്വീകരിക്കൽ പടച്ചവന് നിർബന്ധമാണെന്നും ആ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു. അത് പടച്ചവൻ മറ്റൊരാൾക്ക് വഴിപ്പെടേണ്ടി വരിക എന്ന് പറയുന്ന ന്യൂനത അള്ളാന്റെ പേരിൽ ചുമത്തലാണ്. ഫല്ലാഹു തആല, അങ്ങനെ അള്ളാഹു തആല മറ്റൊരാളെ അനുസരിക്കേണ്ടവനല്ല, അനുസരിക്കുന്നവനുമല്ല. നഫാതിൽ കത്താഅത, അങ്ങനെ ഒരു ദൈവത്തിനും ഒരു വ്യക്തിക്കും അള്ളാഹു തആല വഴിപ്പെടൽ നിർബന്ധമില്ലെന്നാണ് അള്ളാന്റെ വാക്ക് കൊണ്ടല്ല പഠിപ്പിക്കുന്നത്. മുശ്രിക്കായി മരിച്ചു പോകുന്ന കക്ഷികൾക്ക് ഒരു കാവൽ നിൽക്കുന്ന ദൈവവുമില്ല. വലാ ശഫീഇ, അവര് വിശ്വസിക്കും പോലെ പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന ഒരു റെക്കമെൻഡ് കാരണമില്ലെന്നാണ് അല്ല പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന അല്ല വഴിപ്പെടേണ്ടി വരുന്നവരാണ് ഞങ്ങളെ ദൈവങ്ങളെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നുവെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസക്കാരായ അബൂജഹലിനെയും കക്ഷികളെയും അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അള്ളാഹുക്ക് മാത്രമാണ് അധികാരം, അല്ല കൊടുക്കുന്ന കഴിവല്ലാതെ ആർക്കുമില്ല. അല്ലാഹു തആലയുടെ അല്ല കഴിവ് കൊടുത്താലല്ലാതെ ഒരു നബിയും ഒരു മലക്കും ഒരു വലിയും റക്കമെന്ന് ചെയ്യൂല എന്ന് വിശ്വസിക്കുന്ന സുന്നികളുടെ പേരിൽ ആ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ആയത്തുകൾ ഉദ്ധരിച്ച് സുന്നികളൊക്കെ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടുന്നത് കൊണ്ട് മുശ്രിക്കാണെന്ന് പറയുന്നവര് ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കുന്നവര് ലോകത്തുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവര് ഇസ്ലാമിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചന, മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന കടുത്ത ധിക്കാരം, ഇസ്ലാമിനെ അട്ടിമറിക്കുന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണേ.
അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുന്നതിനോ മഹാന്മാരോട് ശഫാഅത്ത് തേടുന്നതിനോ ഒരു പണ്ഡിതനും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. മുശരിക്കിന്റെ പണിയായി പോകുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അറിവില്ലാത്തവർ ലോകത്തുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കം റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് പറയുമ്പോ, ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് അടക്കം തേടാൻ പറയുമ്പോ, മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹുവിന് നിങ്ങളറിയില്ലേ, ഈ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ, ദൂരെയുള്ളവരടുത്തോട്ട് വന്നോ. മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ ഒരു വസ്തു കൊണ്ടുവന്ന് വദീഅത്ത് വെച്ചു. ഒരു സ്ഥാനം സാധനം കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കാൻ കൊടുത്തു. അതേ പറഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ, ഞാൻ ചോദിക്കുമ്പോൾ തന്നാ മതി. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് ഇബ്നു മുങ്കദിർ തങ്ങൾ അതെടുത്ത് ഉപയോഗിച്ചു. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ ദിവസം കൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു, സാധനം തരണോന്ന് പറഞ്ഞു. മഹാനായ മുഹമ്മദ് ഇബ്നു മുങ്കദിർ തങ്ങൾ എന്താ ചെയ്തത്? ഇമാം മഹാനായ മുഹമ്മദ് ഇബ്നു മുങ്കദിർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരെ കൂട്ടത്തിൽ ഉസ്താദുമാരെ പരമ്പരയിലുള്ള മഹാനാണ് കേട്ടോ. മഹാനായ മുഹമ്മദ് ഇബ്നു മുങ്കദിർ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗദ ശരീഫിന്റെ സമീപത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നതാ എന്റെ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു മുങ്കദിർ തങ്ങൾ അവിടെ നിന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്തും മിമ്പറിന്റെ സമീപത്തും ചെന്നിട്ട് നേരം വെളുക്കുന്നത് വരെ അതാ നബി തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നേരം വെളുക്കാൻ നോക്കുമ്പോൾ അതാ മുഹമ്മദ് ഇബ്നു മുങ്കദിർ തങ്ങൾക്കൊരു ചെറിയ പൊതിയൊരാൾ കൈനീട്ടുന്നു. ആ പൊതി കൊണ്ടുപോയി കഴിച്ചു നോക്കുമ്പോൾ 80 ദിനാറാണ്. 80 ദിനാറായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു തേടിയപ്പോ സാധനം കിട്ടുകയാണ്. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇമാമിങ്ങളെ ചരിത്രത്തിലുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഇമാം ബൂസിരി പറഞ്ഞത്, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫഅതു ലികുല്ലി ഹൗരി മിനൽ അഹ്വാലി മുഖതഹമി. ഏത് പ്രശ്നത്തിനും റക്കമെന്റെ പ്രതീക്ഷിക്കപ്പെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പുത്തനാശയക്കാർ ശഫായത്ത് തേടരുത്, മങ്കൂസം മൊയിൽ തോതരുത്, അശഫായത്ത് അഹബുലാന്തില്ല മുഷീക്കായി പോവും എന്നൊന്നും പറഞ്ഞ ആരും ബേജാറാണ്ട. നമ്മൾ കുറഞ്ഞ ബൈത്ത് ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടുള്ളൂ, ബാക്കിയും കൂടി സംസാരിക്കാൻ അള്ളാഹുത്തേല അവസരം തരട്ടെ. ഈ ബൈത്ത് തന്നെ ഇനിയും ഒരുപാട് വിശദീകരിക്കാൻ ഇമാം നിങ്ങൾ വിശദീകരിച്ച് എന്നെ വിശദീകരിക്കാനുണ്ട്. ബുറദ ബൈത്ത് ഒരു സാധാരണ ബൈത്തല്ല കേട്ടോ. ഒരൊറ്റ വരികൾ തന്നെ മാസങ്ങളോളം സംസാരിക്കാനുള്ള പദ്യങ്ങളാണ് ആ ബൂസിരി തങ്ങളുടെ പദ്യം ചൊല്ലി സംസാരിക്കുന്ന സാധുക്കളായ നമ്മെ അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന സർവ തെറ്റ് കുറ്റങ്ങളും റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സദസ്സുകളും അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്ന സ്ഥാപനങ്ങളും സദസ്സുകളുമായി കബൂൽ ചെയ്യട്ടെ. എന്റെ ഉമ്മമാരെ, പേരാമ്പ്രയിൽ സിറാജുൽ ഹുദയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, അതേ മേപ്പയ്യൂരിലുണ്ട്, വടകരയിലുണ്ട്, നാദാപുരത്തുണ്ട്, പാറക്കടവിലുണ്ട്, പെരിങ്ങത്തൂരിലുണ്ട്, കുറ്റ്യാടിയിലുണ്ട്, തൂവക്കുന്നിലുണ്ട്. 8 സ്കൂളുകളിലും നമ്മുടെ മക്കൾക്ക് ദീനും ദുനിയാവും ഒരുമിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുന്നുവെങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതാ നിങ്ങൾ മരിച്ചാൽ യാസീരോതുന്ന, നിങ്ങൾക്ക് ഖുർആനോതി ദുആ ചെയ്യുന്ന, നിങ്ങളെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളാഹ്റം രക്ഷപ്പെടാൻ അധ്വാനിക്കുന്ന മക്കളെ കിട്ടും. അതുപോലെ അച്ചടക്കമുള്ള മക്കളെ കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മുഴുവൻ കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷൻ തന്നുകൊണ്ട് എത്രയോ കൊല്ലമായി അല്ലാഹു തആല നമ്മുടെ സ്ഥാപനങ്ങളെ വളരെ അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹമയ